Beijo, Você é beijo. mexida também. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിരുത്തരമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തൗരാതി അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ക്രിസ്തലോൺ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്മസ് വലിയ ഒരു വലിയ സന്തോഷത്തിന്റെ ഒരുക്ക ദിനങ്ങളിലാണ്. 3 ദിവസം ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായി ഈശോ നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. ഈശോ നമ്മളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെയോർത്ത് നമുക്ക് നന്ദി പറയും. ഞങ്ങളൊക്കെ സാധിക്കുന്നവരൊക്കെ വീഡിയോയ്ക്ക് ഒന്ന് ഓൺ ചെയ്ത് സ്വസ്ഥമായിട്ട് ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഈശോ കൂടെ വസിച്ചതിന്റെ ഒരു വലിയ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. അപ്പോൾ ഈ ക്രിസ്മസിന് ഞാനും നിങ്ങളും ഒക്കെ ഒത്തിരി സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. നേരത്തെയാണെങ്കിൽ ഒരുപാട് ക്രിസ്മസ് കാർഡുകൾ കൊടുക്കുമായിരുന്നു. ആ ക്രിസ്മസ് സമയമാകുമ്പോഴേക്കും ആ കാർഡിനെ കുറിച്ചുള്ള ഒരു സന്തോഷം, എത്ര കാർഡ് വന്നു എന്നുള്ളതിന്റെ ഒരു ഓർമ്മയും ചിന്തയും ഒക്കെയാണ് നമുക്ക്. ഇന്നും നമ്മൾ അങ്ങനെ, പ്രത്യേകിച്ച് യൂറോപ്പ് കൺട്രീസിലോട്ട് വന്ന എല്ലാവരും ഗിഫ്റ്റുകൾ കൈമാറുന്നതിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെ ഗിഫ്റ്റുകൾ മേടിച്ച് വെച്ചിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ദിവസമാണ് അവർക്കത് കൈമാറുക. അപ്പൊ ഇന്നും കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ പ്രതീക്ഷയായിട്ട് ക്രിസ്മസിന്റെ സമ്മാനങ്ങളൊക്കെ കാത്തിരിക്കുന്ന പിള്ളേരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങളൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്, കൊടുക്കലുകൾ വാങ്ങലുകളൊക്കെ നടത്തുന്ന എനിക്ക് തോന്നുന്ന മറ്റൊരു ആഘോഷം ഇതുപോലെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചുമുള്ള ഒരു ആഘോഷം അത് ക്രിസ്മസാണ്. ഒരു ബന്ധത്തിന്റെ ഒരു കൊടുക്കൽ വാങ്ങല് ഇനി ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കിടയിലും ആഘോഷിക്കാത്തടയിലും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മാനം കൈമാറപ്പെടുന്നതിന്റെ ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട് ഒത്തിരി സങ്കടത്തോടെ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഇന്നൊരു കത്തോലിക്ക സ്കൂളിലാണ് കുർബാനയ്ക്ക് പോയത്. അവിടെ ചെന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, പിള്ളേരോട് എന്താണ് ക്രിസ്മസ്, എന്തിനെ കുറിച്ചാണ് ക്രിസ്മസ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു ഉദ്ദേശിക്കുന്നു. പിന്നെ അവര് പറഞ്ഞു, സാന്താക്ലോസിന്റെ തിരുനാളാണ് ക്രിസ്മസ്, ഒരുപാട് ഗിഫ്റ്റുകൾ തരുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഒക്കെ ഈ ഒരു തലമായിരിക്കണം ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ക്രിസ്മസിന്റെ യഥാർത്ഥ അനുഭവം എന്താണ്, എന്താണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് സമ്മാനം കൊടുക്കുന്നത് കൊണ്ട് ക്രിസ്മസ് കാലഘട്ടത്ത് സമ്മാനം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയാം, എന്തിനാണ് ക്രിസ്മസിന് സമ്മാനം കൊടുക്കുന്നത്? പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറയുന്നത് നല്ലതാണ്. നമ്മുടെ ചെറിയ ചിന്തകൾ, സ്നേഹം കൈമാറുന്നു എന്നൊരാള് പറഞ്ഞു, വേറെ എന്തെങ്കിലും? സന്തോഷം കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു. നമ്മൾ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 2 ഉത്തരങ്ങൾ എനിക്ക് കിട്ടി. ശരിയാ, സ്നേഹം കൈമാറുന്നു, കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ അപ്പുറത്ത് ഈ ക്രിസ്മസ് എന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചത്, അതിനൊരു ദൈവീക അർത്ഥമുണ്ട്. ദൈവപിതാവ് മനുഷ്യനായ എനിക്ക് തന്ന വലിയ സമ്മാനമാണ് ഈശോ. ആ ഈശോയെ ആകുന്ന സമ്മാനത്തെ ഞാൻ സ്വീകരിച്ചതിന്റെ വലിയ ഓർമ്മ ദിനമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക് സമ്മാനം കൊടുക്കുമ്പോ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റായ ഈശോയെ ഞാൻ ഓർക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ആ കാര്യമൊക്കെ മറന്നേ പോയി. എനിക്ക് അവരോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്ത ക്രിസ്മസിന്. നോ, അത് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്, എനിക്ക് ബർത്ത്ഡേക്ക് അയാളുള്ള സ്നേഹം കൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കുന്നു. മറിച്ച് എന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗം എനിക്ക് തന്ന ഈശോ. ആ ഈശോയുടെ ജനനത്തിന്റെ ഗിഫ്റ്റ്, ആ ഈശോയാകുന്ന ഗിഫ്റ്റിനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് കൈമാറേണ്ടത്. പലപ്പോഴും നമ്മൾ ഈശോയാകുന്ന ഗിഫ്റ്റ് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതെന്റെ ക്രിസ്മസ് സമ്മാനമാണ്.
നമ്മുടെ ഈശോയാണ് കൈമാറേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, എനിക്കും എത്രയോ പേര് ഗിഫ്റ്റ് തന്നു. ഈ ഗിഫ്റ്റിലെല്ലാം ഞാനും എത്രയോ പേർക്ക് എത്രയോ നാളുകൾ ഗിഫ്റ്റ് കൊടുത്തു, കാർഡുകൾ ഇഷ്ടം പോലെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഈശോയെ കൊടുക്കാൻ, ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് ഈ ഗിഫ്റ്റ് കൈമാറുള്ള ക്രിസ്മസ് കാലഘട്ടത്തിൽ പറ്റണം പ്രിയപ്പെട്ടവരെ. അത് സ്നേഹത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ പ്രകടനമല്ല, മറിച്ച് ദൈവം സ്നേഹമായി ആവസിച്ചതിന്റെ ഒരു പ്രകടനമാണ്. നമ്മൾ അതിന്റെ ഒരു അർത്ഥത്തിലേക്കൊന്നും നമ്മൾ ആരും ഇപ്പൊ ചിന്തിക്കുന്നില്ല, ആരുടെ മനസ്സിൽ അതൊന്നുമില്ല. എന്നാൽ ഇതാണ് സഭയും ദൈവവും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. നീ ഈ ക്രിസ്മസില് ഞാനാകുന്ന സമ്മാനത്തെ സ്വീകരിച്ചു കൊടുക്കണം, ഈശോയെ കൊടുക്കണം. ക്രിസ്മസിന് വീണ്ടും ഞാനും നിങ്ങളും ഒക്കെ കൈമാറുന്ന, ഞാനും നിങ്ങളും വീട്ടിലൊക്കെ ചെയ്തു കൂട്ടുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ക്രിസ്മസ് ആകുമ്പോഴേക്കും, ഇവൻ നവംബർ ആകുമ്പോഴേക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടോ? എല്ലാരും പോയോ? ഉണ്ടോ? ക്രിസ്മസ് ട്രീ എന്തിനെയാണ്, എന്തിനെയാണ് സൂചിപ്പിക്കുക ഒന്ന് പറഞ്ഞു. പിള്ളേർക്ക് സമ്മാനങ്ങൾ തൂക്കിയിടാനുള്ളതാണ് ക്രിസ്മസ്. ഈശോ വളർന്ന് വളർന്ന് ഈ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും ലോകം മുഴുവനും ഒട്ടാകെ വളർന്ന് വലിയൊരു വൃക്ഷമായിട്ട് വളർന്ന് പന്തലിച്ചതിന്റെ ഒരു അടയാളം. ഈശോ വളർന്ന് പന്തലിച്ചതിന്റെ അടയാളമാണെന്ന് റോസൽ ചേച്ചി പറഞ്ഞു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള വൃക്ഷം. അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു ഉത്തരം കൂടി അതിന് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കാൽവരിയിൽ ഉയർന്നു നിന്ന വലിയൊരു മരമുണ്ട്, കുരിശുമരം. ആ കുരിശുമരം ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനുമായി സ്ഥാപിച്ച വലിയ ദൈവം ഭൂമിയിൽ മനുഷ്യനുമായി സ്ഥാപിച്ച വലിയ ബന്ധത്തിന്റെ, അല്ലെങ്കിൽ വലിയ രക്ഷയുടെ സാധ്യതയുടെ ഒരു അടയാളമാണ് ഈ കുരിശുമരം. ഈ കുരിശുമരം പറുദീസായിൽ മനുഷ്യനെ നഷ്ടപ്പെടുത്തിയ, പഴം പറിച്ചു തിന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവീകതയെ പുനഃസ്ഥാപിച്ചതിന്റെ ഓർമ്മയാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൽ ഇന്ന് ഞാനും നീയും ഒക്കെ നമ്മുടെ വീട്ടില് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോൾ ഓർക്കേണ്ടത്. പക്ഷെ നമ്മൾ ആരും അത് ഓർക്കാറില്ല. എന്തിനാണ് ക്രിസ്മസ് ട്രീ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മളൊക്കെ ഓർക്കും കുറെ കാര്യങ്ങൾ, കുറച്ചുകൂടെ തൂക്കിയിടുന്ന ഒരുപാട് സാധനങ്ങൾ ഇടാം, കുറച്ചുകൂടി ലൈറ്റ് ഇടാം. പക്ഷെ അതല്ല, അതിനൊക്കെ ഒരു ദൈവിക അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയത്തില്ല, നമ്മളിൽ പലർക്കും ഇത് അറിയത്തില്ല. ഈശോ ആ കാൽവരിയിൽ സ്ഥാപിച്ച ആ കുരിശുമരമുണ്ടല്ലോ, ആ കുരിശുമരം പറുദീസാൽ പുറത്താക്കപ്പെട്ട മനുഷ്യനെ രമ്യതപ്പെടുത്തിയതിന്റെ വലിയൊരു അടയാളമാണ്. അപ്പോൾ ആ ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ ജനനാളുകളിൽ ഞാൻ നിങ്ങൾ ട്രീ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഈശോയാകുന്ന മരം, ആ മരത്തെയാണ് പറുദീസ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ മരത്തിനെ പുനഃസ്ഥാപിക്കുന്നതാണ് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ ക്രിസ്മസ് ട്രീ. ഇനി ഈ ക്രിസ്മസ് ട്രീയില് ഇന്ന് നിങ്ങളൊരു ബലൂൺ തൂക്കിയിടുമ്പോ, നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ തൂക്കിയിടുമ്പോ, അത് വെറും ഒരു മരമല്ല. ഈശോ കുടുംബത്തിൽ അവതരിക്കുന്നതിന്റെ പല പല മാനങ്ങൾ ക്രിസ്മസ് രാവുകളിൽ നമ്മൾ ആഘോഷിച്ചിരുന്നു. അതിന്റെ പ്രതീകമാണ് സമ്മാനം കൊടുത്തു, ഈശോയാകുന്ന ഗിഫ്റ്റ് നിനക്ക് തന്നു. അതിന്റെ മറ്റൊരു പ്രതീകമാണ് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോ നമ്മുടെ കുടുംബത്തില് ഈശോ ക്രിസ്മസിന്, ഈശോ ഈ കർത്താവ് ചെയ്ത വലിയ അടയാളങ്ങള്, കർത്താവ് എന്നെ സ്വർഗവുമായി രമ്യതപ്പെടുത്തിയതിന്റെ കുരിശുമരത്തിന്റെ ആ ഒരു ഓർമ്മ, അതൊക്കെയാണ് നമ്മുടെ ചിന്തകളിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇനി വീണ്ടും മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മള് എന്താണ് വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഭക്ഷണം ഒന്ന് പറഞ്ഞ്. ഇറച്ചി, മീനും മുട്ടയും ഒന്നും പറയരുത്, അതെല്ലാം ആഘോഷത്തിനും ഉണ്ട്. ഇനി ക്രിസ്മസ് ആയിരിക്കുമ്പോ നമ്മളൊരു ആഘോഷം, ഒരു കാര്യം ചെയ്യും, ഏത് ഏത് ഫുഡാണ് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ കൈമാറുന്ന ഏത് ഫുഡാ ഒന്ന് പറഞ്ഞു. കേക്ക്. ക്രിസ്മസിന് ഒരു കേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ കേക്ക് കൊടുക്കും അല്ലേ. എന്താണ് ഈ കേക്ക് പ്രതിനിധീകരിക്കുന്നത്? മധുരം ആണെന്ന് ഒരാൾ പറഞ്ഞു. ശരിയാ, ഡയബറ്റിക്കാരെ പിന്നെ എങ്ങനെ ഈ മധുരമുള്ള കേക്ക് കഴിക്കും? വേറെ എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ക്രിസ്മസ് കേക്ക് എന്തിനെയാണ്, എന്തിനെയാണ് സൂചിപ്പിക്കുക? The birthday of Jesus. Birthday of Jesus ആണ് കുഞ്ഞിമാവ് പറഞ്ഞു. താങ്ക് യു കുഞ്ഞിമാവേ. അതിനും അപ്പുറത്ത് അതെ, ഒരു ചെറിയ അർത്ഥം അതിന്റെ അകത്ത് ഒരാൾ പറഞ്ഞതിന്റെ അകത്തുണ്ട്. കേക്ക് അപ്പോ, അപ്പം എനിക്കും നിനക്കും തിന്നാനുള്ള അപ്പമാണ്. ഞാൻ ഈ കേക്ക് കൈമാറുമ്പോൾ
ഇന്ന് എന്റെയും നിന്റെയും ഒക്കെ വിശുദ്ധ കുർബാനയുടെ അൾത്താരയിൽ അവിടെ ഒരു അപ്പം രൂപപ്പെടുന്നുണ്ട്. ആ അപ്പം അപ്പമാകുന്ന ഈശോയെയാണ് ഞാൻ ഈ ക്രിസ്മസ് കേക്ക് കൈമാറുമ്പോൾ ഞാനും നീയും അനുസ്മരിക്കുന്നത്. ഇന്നും അപ്പമായി മാറിയിരിക്കുന്ന ഈശോ. നമുക്കറിയാം ഈശോയുടെ ജനനത്തിൽ നമ്മൾ പെട്ടെന്ന് വചനം ഒന്ന് എടുക്കുകയാണ്, നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഈശോ നമ്മൾ ഈ പല കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി. ഇതൊന്നും നമ്മുടെ ഓർമ്മകൾ, നമുക്ക് ഇതെല്ലാം ആഘോഷമായി. ഒരു ട്രീ ഉണ്ട്, ഒരു കേക്കുണ്ട്, ഒരു സമ്മാനമുണ്ട്, പക്ഷെ ഇതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങള് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കാണും. യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ആട്ടിടയന്മാരോട് പറയുകയാണ്, ഈശോയെ നിങ്ങൾ കാണും. ഈശോയുടെ ജനനത്തെ കുറിച്ച് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ഇതാണ്. ആ പ്രദേശത്ത് ലൂക്കാ സുവിശേഷം 2:8 വചനങ്ങളില് നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ട് ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്റെ അടുത്ത വചനം എന്താണ്? ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. എന്താണ്? പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എന്താണ് വചനം? പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എവിടെയാ ഈശോ കിടക്കുന്നേ? എവിടെയാ കിടക്കുന്നേ? പുൽത്തൊട്ടിയിലാണ്. പശുക്കൾക്ക് തിന്നാൻ ഭക്ഷണം കൊടുക്കുന്ന പുൽത്തൊട്ടിയിലാണ് ആര് ജനിച്ചിരിക്കുന്നേ? ഈശോ ജനിച്ചിരിക്കുന്നു. അപ്പോ തിന്നാൻ കൊടുക്കുന്ന സ്ഥലത്താണ് ആര് വന്ന് പറഞ്ഞിരിക്കുന്നേ? ഈശോ പറഞ്ഞിരിക്കുന്നു. അവൻ അപ്പമായി തീരാനായിട്ടാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയാ? പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുർബാനയുടെ അൾത്താരമേശയിലേക്ക് നിങ്ങൾ നോക്കണം. ഒരു കുർബാനയുടെ അൾത്താരമേശയിലും ചുമന്ന വിരിയിട്ടിട്ടില്ല. എല്ലാ അൾത്താരമേശകളും വെള്ള തുണി കൊണ്ട് വിരിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ള തുണിയിൽ ഒരപ്പം പൊതിയപ്പെടുന്നുണ്ട്. അതെനിക്കും നിനക്കും വേണ്ടി വിശപ്പടക്കാൻ, ആത്മീയ വിശപ്പടക്കാൻ അവൻ സ്വർഗത്തിന്റെ അപ്പമായി അവതരിച്ചതിന്റെ ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ ഈ പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഈശോയെ നമ്മൾ കാണുക. ഞാനും നിങ്ങളും കേക്കുകൾ കൈമാറുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആത്മാവിന്റെ വിശപ്പ് മാറ്റാൻ അന്നും ഇന്നും നിത്യമായി അപ്പമായി മാറിയ ഒരു ഈശോയെ അനുസ്മരിക്കുമ്പോഴാണ് ക്രിസ്മസിന്റെ ബാക്കി ആഘോഷമായ ഈ ക്രിസ്മസ് ട്രീയും ഈ ഗിഫ്റ്റുകളും ഈ കേക്കുകളും ഒക്കെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത്. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇത് സാന്താക്ലോസ് അല്ല, ഇത് ഗിഫ്റ്റ് കൈമാറുന്നതല്ല, മറിച്ച് സ്വർഗം ഭൂമിയോട് സംവദിച്ചത്, സ്വർഗം എങ്ങനെ ഭൂമിയെ മനുഷ്യ മക്കളെ എങ്ങനെ തന്നോട് ചേർത്ത് വെച്ചു എന്നുള്ളതിന്റെ വലിയ ഓർമ്മയുടെ വലിയ അനുസ്മരണത്തിന്റെ വലിയ ദൈവീക രഹസ്യങ്ങളുടെ ചുരുളുകളാണ്. ദൈവീക രഹസ്യങ്ങളുടെ ചുരുളുകൾ വീണ്ടും നമ്മൾ കാണും ഈ ക്രിസ്മസ് ട്രീയിൽ. ഒരുപാട് ഒരുപാട് നിങ്ങൾ ഇലിമിനേഷൻ ലൈറ്റുകൾ ഇടുവോ? അത് ഓരോ വീടുകളുടെയും പുറത്തെല്ലാം നമ്മൾ ഒത്തിരി ട്രീകൾ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൈറ്റുകൾ, പലതരത്തിൽ ഇലിമിനേഷൻ ലൈറ്റുകളുണ്ട് നമുക്ക്. ഇതെല്ലാം ഒരുപാട് പ്രകാശം തരികയാണ്. എന്താണ് ഈ പ്രകാശത്തിന്റെ അർത്ഥം? യോഹന്നാൻ 8:12 വചനം പറയും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. വീണ്ടും സങ്കീർത്തകൻ പറയും, അവന്റെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോ പ്രകാശം വരക്കും. ദൈവത്തിന്റെ വചനമായ ഈശോ മാംസം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചപ്പോ വലിയ പ്രകാശമുണ്ടായി. ആ വലിയ പ്രകാശത്തെയാണ് ഈ ഇലുമിനേഷൻ ലൈറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വീണ്ടും കർത്താവിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 നമ്മൾ കാണുകയാണ്. 8 വചനം, അവൻ വെളിച്ചമായിരുന്നില്ല, സോറി, യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. 6 വചനം വായിക്കാം, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കും. യോഹന്നാൻ സ്നേഹയെ കുറിച്ച്, യോഹന്നാൻ സ്നാപ യോഹന്നാനെ കുറിച്ച് പറയണം. എന്നാൽ ഈശോയെ കുറിച്ച് വീണ്ടും വചനം പറയുകയാണ്. 1:3 എന്ന് വായിച്ചു, യോഹന്നാൻ 1:3, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ
മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇനി ഇലിമിനേഷൻ ലൈറ്റുകൾ എല്ലാം ഇടുന്നതിന്റെ ഏക ലക്ഷ്യം എന്താണ്? എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ, എന്റെ ജീവിതത്തിന് ഇരുട്ടിലാണെങ്കിൽ ആ ഇരുട്ടിൽ പ്രകാശിപ്പിക്കാൻ ഒരാള് വെളിച്ചമായി ഈ കുടുംബത്തിൽ അവതരിച്ചു. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മുടെ കുടുംബത്തിൽ ക്രിസ്മസ് ട്രീ ഉണ്ട് ഇന്ന്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കേക്കുകൾ കൈമാറും, കേക്കുകൾ മുറിക്കും, ഞാനും നിങ്ങളും ഗിഫ്റ്റുകൾ കൈമാറും, ഞാനും നിങ്ങൾ ഒരുപാട് ഇലിമിനേഷൻ ലൈറ്റുകൾ നമ്മുടെ വീട്ടിലിടും. ഈ നാല് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളപ്പോ ഞാനും നീയും ഒന്ന് ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ ഈശോ എത്ര മാത്രം ജീവിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ ഇരുട്ടുകൾ ഈശോ എത്രമാത്രം പ്രകാശിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ അൾത്താര മേശയിൽ ഈശോ എത്രമാത്രം ജീവിക്കുന്നുണ്ട്, ഞാനും നീയും ഈ ഈശോയാൽ ജീവിക്കപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ ചോദിക്കണം. ഇനിയും നമ്മൾ കാണും ഈശോയുടെ ജനനത്തിന്റെ മറ്റൊരു അടയാളമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കും, ഇല്ലേ? തൂക്കും, നമ്മളെല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കും. ഈ നക്ഷത്രം ചിലപ്പോൾ പല വീടുകളിൽ 5 നക്ഷത്രം ഉണ്ടാകും, ചില വീടുകളിൽ 10 നക്ഷത്രം ഉണ്ടാകും, ചില വീടുകളിൽ 20 നക്ഷത്രങ്ങൾ ഉണ്ടാകും. പക്ഷേ ജ്ഞാനികൾ ഒരു നക്ഷത്രമേ കണ്ടുള്ളൂ, ആ നക്ഷത്രം അവരെ ഈശോയിലേക്ക് നയിച്ചു. എൻ്റെ വീടിന് ചുറ്റും ചുറ്റും ഒരുപാട് നക്ഷത്രങ്ങൾ ഞാൻ കൂട്ടിവെക്കുമ്പോൾ ഈ ഏതെങ്കിലും നക്ഷത്രം ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ ഇടുന്ന നക്ഷത്രങ്ങളെല്ലാം എൻ്റെ കുടുംബത്തെ ഈശോയിലേക്ക് നയിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ മക്കള് ഈശോയിലേക്ക് എത്തിച്ചേരണം, നിങ്ങളുടെ ജീവിത പങ്കാളി ഈശോയിലേക്ക് എത്തിച്ചേരണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈശോയിലേക്ക് എത്തിച്ചേരണം. എങ്കിലേ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ 5 പ്രധാനപ്പെട്ട ഭൗതിക അടയാളങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുമ്പം അതിനർത്ഥം ഉണ്ടാകുന്നു. ഇനി ഇതെല്ലാം സ്ഥാപിച്ചു കഴിയുമ്പോൾ, ഇതെല്ലാം ഞാനും നിങ്ങളും വെച്ചു കഴിയുമ്പോൾ എന്തിനാണ് ദൈവം ഇത് തന്നത്? പ്രിയപ്പെട്ടവർ, ദൈവം എനിക്ക് ഗിഫ്റ്റായിട്ട് ഈശോയെ തന്നു, ഇനി എന്തിനാണ്, എന്താണ് എന്നിൽ സംഭവിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ എന്ത് സംഭവിക്കണം, എന്താണ് ദൈവം അതുകൊണ്ട് ആവശ്യപ്പെടുന്നതെന്ന് വീണ്ടും നമ്മൾ കാണുകയാണ്. യോഹന്നാൻ സുവിശേഷം 1:12-13 യോഹന്നാൻ 1:12-13 വചനം ഒന്നെടുത്തേ. എന്താണ് വചനം? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ടവരെ, വചനം, പ്രധാനപ്പെട്ട വചനം, എന്തിനാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ ഈ ദൈവം ഭൂമിയിൽ അവതരിച്ചതിനെ ഞാനും നിങ്ങളും ആഘോഷിക്കുന്നെന്ന് ചോദിച്ചാൽ ഈ ഒറ്റ കാരണമേ ഉള്ളൂ, തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളായി മാറാനുള്ള ദൈവത്തിന്റെ, അതിനുള്ള ദൈവം അതിനു വേണ്ടി മാത്രമാണ് എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കാൻ വേണ്ടിയാണ് സ്വർഗം ഈശോയെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് എന്റെ സ്ഥാനം, ഇന്ന് എന്റെ സ്ഥാനം, ഞാൻ ഈശോയുടെ മകളാണോ ഈശോയുടെ മകനാണോ? നമ്മളിലേക്ക് നോക്കുകയാണ്. ആത്മപരിശോധനയ്ക്കുള്ള ഒരു സമയമാണ്. ദൈവ മക്കളാകാനുള്ള ഒരു വിളിയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാനും നീയും വീണ്ടും വീണ്ടും ഓർത്ത് ധ്യാനിക്കേണ്ടത്. എത്രത്തോളം ഈ ത്രിത്വ കുടുംബത്തിലേക്ക്, പിതാപുത്ര കുടുംബത്തിലേക്ക്, പരിശുദ്ധാത്മ കുടുംബത്തിലെ ഒരു മകനായി ഞാൻ മാറിയിട്ടുണ്ട്, ഒരു മകനായി എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ കുറിച്ച് സങ്കീർത്തകൻ പറയുന്ന ഒരു വചനമുണ്ട്, എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം, സങ്കീർത്തനം 33-ൽ നമ്മളൊരു വചനം കാണുകയാണ്. വചനം ഇതാണ്, 13-ാമത്തെ വചനം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, എല്ലാ മനുഷ്യരെയും അവിടുന്ന് കാണുന്നു. വചനം അതാണ്, 33-13, ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, എല്ലാ മക്കളെയും കാണുന്നു. ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഏറ്റവും അടുത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോ ഈശോയുടെ മകനായി, ഈശോയുടെ മകളായി മാറാൻ മാത്രം ഒരു കൃപയിൽ ഞാൻ ഇന്നുണ്ടോ മക്കളെ? വചനം 2 കാര്യം പറഞ്ഞുള്ളൂ, നീ ദൈവമക്കളാകണമെങ്കിൽ അവനിൽ വിശ്വസിക്കണം. ആ വചനത്തിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 1:12-13 നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഇവിടെ വചനം പറഞ്ഞു വെക്കുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർ, തന്നിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി.
രണ്ട് കാര്യങ്ങളാണ് വചനം പറയും. എങ്ങനെയാണ് ഞാനും നീയും ദൈവത്തിന്റെ മകനായി മകളായി മാറുക? സ്വീകരിക്കണം, യു റിസീവ് ജീസസ്. ഈശോയെ നിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കും. ഞാനൊരു ദിവസം ഒരു വീട്ടില് ചെന്നപ്പോ ഒത്തിരി സ്നേഹത്തോടെ അവരെന്നെ സ്വീകരിച്ചു. ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെനിക്ക് ചെയ്തു തന്നു. അപ്പൊ ആ വീട്ടിലെ ചേട്ടനോട് പറയുകയാണ്, സിസ്റ്ററെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളിക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു തരും. സിസ്റ്ററിന് എവിടെ പോകണമെന്ന് പറ, സിസ്റ്ററിന് എന്ത് വേണമെന്ന് പറ, ഇനി ഈ പള്ളിക്ക് എത്ര രൂപ തരണമെന്ന് പറഞ്ഞു, ഇതെല്ലാം ഞാൻ തരും. പള്ളിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. സിസ്റ്ററിന് എന്തുണ്ട് എന്നെ കുറിച്ച് പറയാൻ? അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ എല്ലാം പള്ളിക്ക് വേണ്ടി ചെയ്യും. ചേട്ടൻ പള്ളിയുടെ അകത്ത് ചെന്ന് ഏറ്റവും അടുത്ത ആൾത്താരെ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ചെയ്യും. പക്ഷേ ചേട്ടൻ പള്ളിക്കുള്ളിലാണ്, പക്ഷേ പള്ളി ചേട്ടന്റെ ഉള്ളിലല്ലെന്നാണ് ഇന്ന് ഈശോനോട് പറയുന്നത്. ഞാൻ ആ ചേട്ടനെ ആദ്യമായിട്ട് കാണുകയാണ്, ചേട്ടൻ ഇത്ര എന്നോട് പറഞ്ഞു, ഇതെല്ലാം ഞാനാ ചെയ്യുന്നേ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ചേട്ടനോട് പറയാൻ എന്നോട് പറയുകയാണ്, ചേട്ടൻ പള്ളിക്കുള്ളിലാണ്, പക്ഷേ പള്ളി ചേട്ടന്റെ ഉള്ളിലേറി കയറിയിട്ടില്ല. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഞാനും നിങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഈശോ നമ്മളോട് ചോദിക്കുക, ഞാനും നീയും ഒക്കെ ഈ ആഘോഷങ്ങൾക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്, ക്രിസ്മസ് കുർബാനയ്ക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്രിസ്മസ്, ഈ ജീസസ് എന്റെ ഉള്ളിലെത്തിയു, എന്നിൽ പ്രവേശിച്ചോ ഈശോ? അത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം, എനിക്ക് എത്ര മാത്രം ഈശോ എന്റെ ഉള്ളിൽ. റിസീവ് ജീസസ്, തന്നെ സ്വീകരിച്ചവർക്ക്, ഈശോ അതാ പറഞ്ഞു, തന്നെ സ്വീകരിച്ചവർക്കാണ്. ഈശോയെ സ്വീകരിക്കണമെങ്കിൽ എന്റെ ചിന്തകളിലെ പലതും ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും, എന്റെ ചില ബുദ്ധികളിൽ ചില തോന്നലുകൾ പോലും ഞാൻ മാറ്റിവെക്കേണ്ടി വരും. തന്നെ സ്വീകരിക്കണം. നമുക്കറിയാം, ഈശോയെ സ്വീകരിച്ചപ്പോ, ഈശോയെ ദർശിച്ചപ്പോ, ഈശോ ഒത്തിരി ദൈവത്തിന്റെ മഹത്വം ദർശിച്ച നിമിഷങ്ങളിൽ, ദൈവത്തെ സ്വീകരിച്ചപ്പോ പല ജീവിതങ്ങൾക്കും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. അതാണ് ഒന്നാമത്തെ ആണ് നമ്മൾ കാണുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ വലിയ സ്വീകരണം. ദൈവത്തിന്റെ ആലയത്തിലോട്ട് എത്തി ദൈവത്തെ തന്നിലേക്ക് സ്വീകരിക്കാൻ ചെന്നപ്പോ, ഞാൻ അശുദ്ധനാണ്, വചനം മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല, അശുദ്ധനും അശുദ്ധമായതിനുള്ള മധ്യ വസിക്കുന്നവനുമാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ഞാൻ ദുരിതം, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതിരുള്ളവനും അശുദ്ധമായ അതിരുള്ളവത്തെയും വസിക്കുന്നവനുമാണ്. തന്റെ നിസ്സാരതയെ വെളിപ്പെടുത്തി. എങ്ങനെയാണ് നിനക്ക് ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നീ നിന്നെ തന്നെ നിസ്സാരവൽക്കരിക്കുമ്പോൾ, നീ നിന്നെ തന്നെ താഴ്ത്തുമ്പോൾ നിനക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവ് തന്ന കൃപ, അവന്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവമക്കളാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനും നീയും പേരുകൊണ്ട് ക്രിസ്ത്യാനിയായി മാറിയപ്പോ ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന ഞാൻ ഈശോയെ എന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്റെ ഹെഡ് വെയിറ്റിനെ, എന്റെ ഈഗോയെ ഞാൻ താഴ്ത്തി നിസ്സാരതയിലേക്ക്. എന്തുമാത്രം നിസ്സാരതയിലേക്ക് എനിക്ക് വരാൻ പറ്റും? ഒരഴിച്ചുപണി എന്റെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. ഒരു നിസ്സാരത സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുകയും. വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് യാക്കോബിനെ കുറിച്ച് നമ്മളിവിടെ കാണും. യാക്കോബ് പഴയ നിയമത്തിൽ യാക്കോബ് യാക്കോബിന്റെ ഗോപണിയെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്ന 22-ാം അധ്യായം തൊട്ട് നമ്മൾ കാണുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ തീരെ ചെറിയവനാണ്, ഞാൻ നിസ്സാരനാണ്. തന്റെ നിസ്സാരതയെ കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരവസ്ഥ, തന്റെ ഇല്ലായ്മയെ കുറിച്ച് ഏറ്റുപറയുന്ന ഒരവസ്ഥ. ദൈവത്തെ നിനക്ക് സ്വീകരിക്കണമെങ്കിൽ നിന്റെ ബുദ്ധിയെ നീ ദൈവസന്നിധിയിൽ അടിയറ വെക്കണം, നിന്റെ ചിന്തകളെ ദൈവസന്നിധിയിൽ അടിയറ വെക്കണം, നിന്റെ ഓരോ ആകുലതകളെയും ദൈവത്തിന് വിട്ടുകൊടുക്കണം. നീ ഒന്നുമല്ല, നീ ഒന്നുമല്ലെന്ന് എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ പറയുന്നു, അത്ര മാത്രമാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിസ്സാരതയുടെ, ഈ ഒരു എളിമപ്പെടുത്തലിന്റെ ഒരു താഴ്ചയുടെ ഒരു കൃപ വേണം. ആ ഒരു കൃപയാണ് നമ്മൾ ക്രിസ്മസ് ജനത്തിലേക്ക്, ക്രിസ്മസിന്റെ ആ രാവിലേക്ക് നോക്കിയാൽ വലിയ നിസ്സാരതയുടെ, ആർക്കും വിലയില്ലാത്ത ആട്ടിടയരുടെ ഗണത്തിലേക്കാണ് ദൈവത്തിന്റെ സന്ദേശം ഇറങ്ങി ചെന്നത്.
രാജകൊട്ടാരവാസികൾ ദൈവത്തെ കണ്ടില്ല, അവർക്കും അറിവ് കിട്ടി. പക്ഷെ ദൈവം അവരുടെ ഉള്ളിലേക്കോ ദൈവത്തെ സ്വീകരിക്കാനോ അവർക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാ? അവരവരുടെ ചിന്തയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് നിസ്സാരവൽക്കരിക്കണം, നമ്മളെ തന്നെ ചെറുതാക്കണം എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അതത്ര എളുപ്പമല്ല. ബദ്ധപ്പാടുകൾ നടത്തണം, ബദ്ധപ്പാടുകൾ ഞാനും നിങ്ങൾ നടത്തണം. അതിനുള്ള പരിശ്രമം ഉണ്ടാവണം. ആട്ടിടയൂരോട് സ്വർഗം പറഞ്ഞപ്പോ ദൂരം യാത്ര ചെയ്യണം എന്നൊരു ധ്വനിയുണ്ടല്ലോ, തൊട്ടടുത്ത ശിശു പിറന്നെന്ന് പറഞ്ഞില്ല. നിങ്ങൾ പോകണം, രാത്രിയാണ്, എഴുന്നേക്കണം, ബദ്ധപ്പാട് നടത്തണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അവർ എഴുന്നേക്കുക, അവർ കിടന്നുറങ്ങിയില്ല, നേരം എടുത്തിട്ട് പോകാന്ന് അവർ പറഞ്ഞില്ല. അപ്പോൾ തന്നെ എഴുന്നേറ്റു. ഒരു പരിശ്രമത്തിന്റെ, ഒരു ബദ്ധപ്പാടിന്റെ യാത്ര ആട്ടിടയരുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തെ കാണാൻ പറ്റി. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ആ ഒരു ദൈവത്തെ സ്വീകരിക്കാനുള്ള എന്റെ ബദ്ധപ്പാടുകൾ എത്രയുണ്ട് പ്രിയപ്പെട്ടവർ? ഇതാ ക്രിസ്മസ് ദിനം അടുത്തു വരികയാണ്. എന്തുമാത്രം ബദ്ധപ്പാടുകൾ എന്റെ ജീവിതത്തെ ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ഒക്കെയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെയും നിങ്ങളെയും ചേർത്ത് വെച്ച് ഇനിയും എനിക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ദൈവമക്കൾ എന്നുള്ള വലിയ പദവിയിലേക്ക് എത്താൻ, ദൈവത്തെ റിസീവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഈശോ എന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോ എത്ര ബദ്ധപ്പാടുകൾ എന്റെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, കുഞ്ഞാ മൂന്നാം ക്ലാസ്സിലെ പഠിക്കുന്നു, നീ എങ്ങനെയാണ് ക്രിസ്മസിന് ഒരുങ്ങുന്നത്? അവൻ പറഞ്ഞു, സിസ്റ്ററെ ഈ ആഴ്ച നോ ഗെയിം. അത് വലിയ ബദ്ധപ്പാടാണ് അവന്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഗെയിം കളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവന് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൻ പറഞ്ഞു, നോ ഗെയിം, ഞാൻ കളിക്കില്ല, ഞാൻ ഗെയിം കാണുന്നില്ല സിസ്റ്ററെ. ആ കുഞ്ഞു കൊച്ച് അവനാ പറ്റുന്നത് അവൻ ചെയ്തില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കും പല ബദ്ധപ്പാടുകൾ ഏറ്റെടുക്കാൻ കൃപ ഈശോട് ചോദിക്കണം. വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന ഈശോ. ഇവിടെ കർത്താവിന്റെ വലിയ ദർശനത്തിന്റെ മുൻപില് പത്രോസ് തന്നെ മറന്ന് സമുദ്രം തെറ്റിയവനെ പോലെയായി. കർത്താവ് ഇവിടെ ആയിരിക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞു, എന്താ പറയുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. കാരണം അവൻ അവനെ മറന്നു. നമ്മൾ നമ്മളെ മറക്കുമ്പോഴാണ് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുക. പ്രിയപ്പെട്ട, ഈ നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ നമുക്കറിയാം. അപ്പസ്തലപ്രവർത്തനം 9-ാം അധ്യായത്തിൽ പൗലോസ് അതിയായ ദൂരം ഓടുകയാണ്. എന്തിനാ? ദമാസ്കസിലേക്കുള്ള ഒരു യാത്ര, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഓടുക. ഓടുന്ന സമയത്ത് ഒരു വലിയ മിന്നലൊളി വന്നു, കുതിരപ്പുറത്തും താഴോട്ട് ചാടി. 3 ദിവസം കാഴ്ചയില്ലാത്തവനായി അവൻ ഇരുന്നു. അതാണ് അവൻ കൊടുത്ത ത്യാഗം. അവൻ ഏറ്റെടുത്ത സഹനമതാ. അത് കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിൽ ഈശോ അവതരിച്ചു. പിന്നീട് അങ്ങോട്ട് അവന്റെ യാത്രകൾ മുഴുവൻ മാറുകയാണ്. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈശോ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. പലതും ഈശോ ആവശ്യപ്പെടുന്നുണ്ട് എന്നിൽ നിന്നും, നിന്നിൽ നിന്നും. ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നു, ഈശോയെ സ്വീകരിക്കാൻ എത്തിയവര്, അവര് വന്നത് വിവരമില്ലാത്തവരായതുകൊണ്ടല്ല, ബുദ്ധിയില്ലാത്തവരായതുകൊണ്ടല്ല. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുമോ, നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിയുള്ളത് കൊണ്ട് നമ്മളൊക്കെ പറയാല്ലേ, നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈശോയെ കിട്ടില്ല. ബുദ്ധിയുള്ളവർക്ക് ഈശോ ഉണ്ട്, ഈശോ അനുഭവമുണ്ട്, ഈശോയെ കിട്ടും. പക്ഷേ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായാൽ മതി. വലിയ ജ്ഞാനികളാണെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ നമ്മൾ തയ്യാറ. എനിക്കിത് വേണ്ടെന്ന് വെച്ച് എന്റെ കുടത്തിന്റെ അടപ്പ് ഞാൻ മുറുക്കി വെച്ച വീണ്ടും വീണ്ടും മുറുക്കിക്കൊണ്ടിരുന്ന പറ്റില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് അനുഭവം ഇല്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ യു ഹാവ് ടു ട്രൈ. വീണ്ടും വീണ്ടും നീ പരിശ്രമിക്കുമ്പോ, വീണ്ടും വീണ്ടും നീ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, നിന്റെ ജീവിതത്തിൽ ഈശോയുടെ വലിയ സാന്നിധ്യം, ഈശോയെ സ്വീകരിക്കാൻ നിനക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം പറയുക, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ഇവിടെ ഇരിക്കാൻ നിങ്ങളോട് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കും, കാരണം എല്ലാവർക്കും ഒരുപാട് വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ ആഴത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ദൈവമക്കളാകാൻ പറ്റുള്ളൂ. എല്ലാം ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമല്ല. പിതാവിലുള്ള യേശുവിന്റെ വലിയ വിശ്വാസമായിരുന്നു കുരിശിന്റെ മാറിൽ കൈവിരിച്ചു പിടിച്ചിട്ട് ഇതാ എന്നെ സമർപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസം, ആ കയ്യിലൊന്നുമില്ല,
ആ കയ്യിൽ രണ്ട് തുളകൾ മാത്രമേ ഉള്ളൂ, ആണി ഇറക്കപ്പെട്ട തുളകൾ മാത്രം. ഞാനും നീയും ഒക്കെ ഒത്തിരി വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴും പലതും ഇങ്ങനെ അടുക്കി പിടിച്ചേക്കുക, അയ്യോ ഇത് വിട്ടുപോയാ നാളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. വിശ്വാസത്തിന്റെ ഡെപ്തിലേക്ക് ഇനിയും ഇനിയും ഇറങ്ങാനുണ്ട്. അയ്യോ ഇത് ശരിയായില്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ആകുലതകൾ കൂടുവാണ്, ഒരുപാട് പെയിനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളുമായിട്ട് എന്നെ ചെറുതായിട്ട് റഷായിട്ട് സംസാരിക്കേണ്ടി വന്നു. നിരന്തരം എന്നെ വിളിക്കുകയാണ്. എനിക്കറിയാം അവർ വന്നത് ഇവിടെ സ്റ്റുഡന്റ് വിസായിലാണ്. യു കെയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഇപ്പൊ നടക്കുന്നുണ്ട്. കാരണം സ്റ്റുഡന്റ് വിസാക്കാർക്ക് ഇനി ഡിപ്പെൻഡ് കൊണ്ടുവരാൻ പറ്റുമോ, വിസ റിന്യൂ ചെയ്യുമ്പോൾ നിൽക്കാൻ പറ്റുമോ, നോർമലി ഭയങ്കരമായ ടെൻഷനാണ്. അത് മാർച്ചിലേക്കാണ് ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം അമൻഡ് ആകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പെൺകുട്ടി എന്നെ ഒരു രണ്ടു മൂന്നാഴ്ച തൊട്ട് നിരന്തരം വിളിച്ച് കരയുവാണ്. സിസ്റ്ററെ ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമില്ല, കരച്ചിലോട് കരച്ചിലാണ്. എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല. മൂന്ന് പിള്ളേരും ഒക്കെ ആയിട്ടാണ് അവിടെ എത്തിയിരിക്കും. ഞാൻ അവളോട് ചോദിച്ചു, നീ ഈശോട് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ പിന്നെ നീ എന്തിനു സങ്കടപ്പെടുന്നു? മാർച്ച് വരെ നിന്റെ മുമ്പിൽ സമയമുണ്ട്. നിനക്ക് വേണ്ടി നാളെ തന്നെ നിയമം മാറ്റാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. നീ ഇവിടെ നിൽക്കണമോ എന്നാണ് ദൈവഹിതമെങ്കിൽ അതിനുള്ള വഴി അപ്പോ ദൈവം ചെയ്യും. ഇപ്പൊ നീ എന്തിനാകുലപ്പെടുന്നു? ഇപ്പൊ നീ ആകുലപ്പെട്ടാൽ നിനക്ക് വിസ മാറി വേറെ ജോലിയിലോട്ട് മാറാൻ ഓപ്ഷൻ ഇല്ല. നീ എന്തിനാകുലപ്പെടുന്നു? കരയുകയാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, പൊട്ടിക്കരയുകയാണ്. നിരന്തരം ഇങ്ങനെ ആരെയൊക്കെ വിളിക്കാതെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നീയും ആയിരിക്കുന്നിടം ദൈവം എത്തിച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ നീ അവിടെ നിൽക്ക്. ഇനി ഈ നിമിഷം ഭൂമി നടന്ന് താഴോട്ട് പോകാനാണെങ്കിൽ ആ ദൈവഹിതമായിട്ട് സ്വീകരിക്കാനുള്ള ആ ഒരു വിശ്വാസം ഉണ്ടോ നമുക്ക്? ചെറിയ കാലത്തിന് പോലും ടെൻഷൻ അടിച്ച് വലിയ ഭാരപ്പെടുന്ന ജീവിതങ്ങളാണ് നമുക്കുള്ളത്. ഈ കർത്താവിന്റെ വചന ജനനം ഞാനും നീയും ആഘോഷിക്കുമ്പോ ഈ വിശ്വാസത്തിന്റെ തലമെന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് ഒന്നോ രണ്ടോ നിർവചനത്തിൽ പറയാൻ പറ്റുന്നതല്ല. പ്രിയപ്പെട്ടത്, അത് ജീവിതം കൊണ്ട് നീ കാണിച്ചു കൊടുക്കണം ദൈവം മുമ്പില്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറയുമ്പോ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റണം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. പല കൺഫ്യൂഷൻസിന് നടുവിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരിവിടെയുണ്ട്. ആ ഒരു തലത്തിലേക്കാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം എത്തി നിൽക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നീ യഥാർത്ഥ ദൈവമകളായിട്ട് ദൈവമകനായിട്ട് മാറുന്നത്. നമ്മൾ ഈശോയോട് പറയണം, ഈശോയെ തന്നെ സ്വീകരിച്ചവർ എനിക്ക് നിന്നെ സ്വീകരിക്കാനുള്ള ഈ ബദ്ധപ്പാട് എൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ജ്ഞാനികളെ പോലെ, ആട്ടിടയന്മാരെ പോലെ എൻ്റെ കർത്താവിന് പുറമെ ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ ഏത് ചേച്ചിക്കും ചേട്ടനും പറ്റും. കേക്ക് ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ ഇല്ലേലും കടയിൽ പോയാൽ കേക്ക് കിട്ടും. ഈ ട്രീ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് മേടിച്ചു വെക്കാൻ 200-300 pounds കൊടുത്താൽ മതി. ഗിഫ്റ്റുകളും കടയിൽ നിന്ന് ഇനി പൊതിഞ്ഞു കിട്ടണേ പൊതിഞ്ഞു കിട്ടും. ബദ്ധപ്പാടുകളില്ല എവിടെയൊന്നും. വണ്ടിയുണ്ട്, കടയിൽ പോകാൻ ഇത്രയ്ക്ക് ഇത്ര സമയമുള്ളൂ. പക്ഷേ എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാനുള്ള എൻ്റെ ബദ്ധപ്പാട് എത്രയുണ്ടെന്ന് ഞാൻ ഉള്ളിലേക്ക് നോക്കി ചിന്തിക്കുക. പ്രിയപ്പെട്ടവർ, ഈശോ നമ്മളോട് പറയുകയാണ്, നിന്നിലേക്ക് നോക്കി എത്രമാത്രം ഈ ക്രിസ്മസിന് വേണ്ടി ഞാൻ ബദ്ധപ്പെടുകയാണ് എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തോട് സ്വീകരിക്കാൻ. എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം അത് എത്ര മാത്രം ഡെപ്താണ്. ഈ നിൽക്കുന്നിടത്ത് ഇപ്പൊ ഒരുപക്ഷെ ക്യാൻസർ രോഗിയായിരിക്കും നീ, ഒരുപക്ഷെ നിന്നെ ആരും സ്നേഹിക്കാത്ത ഒരുപാട് കുറ്റപ്പെടുത്തുന്ന നടുവിലായിരിക്കും. നിനക്കൊരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാതെ മെന്റലി ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. ആരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ഈ നിൽക്കുന്നിടത്ത് നിൽക്കാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്ന് പറയാൻ തക്ക വിധത്തിൽ നിൽക്കുന്നിടത്ത് നിൽക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്ന വ്യക്തിയാ, നീ ദൈവമകനാ, നീ ദൈവമകളാ. അതിന് യാതൊരു മാറ്റവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈശോട് പറയണം, ഈശോയെ ആ ഒരു തലത്തിലേക്ക് എന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തെ ഈ ക്രിസ്മസിന്റെ ഈ ഒരുക്ക ദിനങ്ങളില് ഈ ഒരു തലത്തിലേക്ക് എന്നെ മാറ്റണേ ഈശോയെ. നമ്മൾ ഈശോട് പ്രാർത്ഥിക്കാൻ പോവാം, കർത്താവിനോട് പറയാൻ പോവുകയും. ഇന്ന് നമ്മുടെ വചനം ഇതാണ്, യോഹന്നാൻ 1:12, തന്നെ സ്വീകരിച്ചവർക്ക് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒരു മാമോദിസ എന്ന കുദാശ സ്വീകരിച്ചതുകൊണ്ടോ, ഒരു ക്രിസ്ത്യാനി എന്ന ലേബിൾ ഞാൻ ഇട്ടതുകൊണ്ടോ, എന്നും പള്ളിയിൽ പോകുന്നത് കൊണ്ടോ മാത്രം
യഥാർത്ഥ ദൈവ മകളായിട്ട് ഞാൻ മാറുന്നില്ല, യഥാർത്ഥ ദൈവ മകനായിട്ട് ഞാൻ മാറുന്നില്ല, മറിച്ച് എനിക്ക് എന്തു പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇനിയും ഇനിയും ഈശോ എൻ്റെ ഉള്ളിലേക്ക് നിറയാൻ തക്ക വിധത്തിൽ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപയാണ് നമ്മൾ ഈ ക്രിസ്മസിന്റെ ദിനങ്ങളിൽ ഈശോട് ചോദിച്ച് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മളൊരു 6-7 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ സമർപ്പിക്കുകയാണ്. ഭൗതികമായ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരുവിധം ഒരുക്കി കഴിയും. വീടുകളൊക്കെ അലങ്കരിച്ചു കഴിയും. ജോലിസ്ഥലങ്ങളിൽ പാർട്ടികൾ ആഘോഷിക്കുന്നുണ്ട്. ജോലിസ്ഥലങ്ങളിലും ആഘോഷങ്ങളെല്ലാം നടന്നു കഴിയും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എൻ്റെ ഈശോ നോക്കുകയാണ്. ഈ ആഘോഷങ്ങളുടെ എല്ലാം നടുവിൽ ഈശോ ഉണ്ടോ? ഈശോ ജനിച്ചോ? ഈ ആഘോഷങ്ങളെല്ലാം ഈശോയുടെ മകളായി മാറുന്നതിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആഴമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചേർത്ത് വെക്കുക. ഈശോ, നീ എന്നെ തൊടണം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ആഴമായ ബോധ്യങ്ങൾ തരണേ, യഥാർത്ഥ ബോധ്യത്തിലേക്ക് നീ എന്നെ നയിക്കും. പ്രിയപ്പെട്ട മക്കളെ, പരിമിതികളൊന്നുമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. എൻ്റെ പരിമിതികളിൽ പരിമിതിയില്ലാതെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ, പരിമിതികളില്ലാതെ എൻ്റെ ഈശോ, എൻ്റെ ജീവിതത്തിന്റെ പല തലങ്ങളിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ആത്മീയ തലത്തെ സമർപ്പിക്കുക. നമ്മുടെ ആത്മീയ മേഖലയെ ഈശോയുടെ കരങ്ങളിലോട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ആത്മീയ തലത്തെ നീ ഏറ്റെടുക്കണേ. ഈശോ, നമ്മുടെ കുടുംബത്തിൽ ഈശോ നമുക്ക് ആ ചേർത്ത് തന്ന ഓരോരുത്തരെയും ഒന്ന് കൊടുത്തേ. മക്കളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും കൊടുക്കുക. ഈശോയോട് പറ, ഈശോയെ പരിമിതികളില്ലാതെ ഈശോയെ അവരിലേക്കെല്ലാം നീ ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ഈ ക്രിസ്മസ് ഈശോ ജനിക്കട്ടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബത്തിൽ ഒരു ദൈവീക സന്തോഷം തരണേ എന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് ഭൗതിക സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷെ നമുക്ക് വേണ്ടത് ഈശോ നിറഞ്ഞൊരു സന്തോഷം. ഈശോയെ, ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് രാവിലെ ഒരുമിച്ച് കുർബാനയ്ക്ക് പോകാനുള്ള കൃപയായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും. ഈശോയെ, അതെനിക്ക് തരണം. ഈശോയെ, ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈശോയെ, ക്രിസ്മസിന് ഇത്രയും നാള് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച പല കാര്യങ്ങളുണ്ട്. ഈശോയെ, അതിൻ്റെ ഉത്തരം തരണേ എന്ന് നീ പ്രാർത്ഥിക്കുന്നു. നീ ചോദിച്ചു, നീ കർത്താവിന്റെ മുൻപിൽ നിനക്ക് പറയാനുള്ളതൊക്കെ ചോദിച്ചു പ്രാർത്ഥിക്കും. നിന്റെ ദൈവത്തോട് നിനക്ക് എന്തു പറയാനുണ്ടോ അത് മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്ക. ഈശോയെ, ഒരുക്കങ്ങളെല്ലാം നിനക്ക് തരികയും എല്ലാ ഒരുക്കങ്ങളെയും നിന്റെ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കും. വലിയ കൃപ, വലിയ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈശോയെ ഒന്ന് സ്തുതിക്കുകയാണ്. ഈശോയോട് പറ, പരിമിതികളില്ലാതെ എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി വരണേന്ന്, എൻ്റെ മക്കളിലേക്ക് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനും നീയും കടന്നു പോകുന്ന വലിയ സ്ട്രഗിളുകളിൽ ഈശോയെ നിന്നെ മാത്രം കണ്ട് ഞാൻ നിൽക്കുകയാണ്. നീ കൈനീട്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചേ മക്കളെ, ശക്തമായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന
മക്കളെ, പ്രത്യേകമായിട്ട് ഈ സമയത്ത് എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലോട്ട് ഒന്ന് കൊടുക്കുകയാണ്. രണ്ട് നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഴുതാത്ത നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ചുകൊള്ളു. എന്തിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് മുഴുവൻ ഇപ്പോ ഈശോയുടെ സന്നിധിയിലേക്ക് എടുത്തു വെക്കുകയാണ്. വലിയ തകർച്ചകളെ, പ്രതിസന്ധികളെ ഒക്കെ അതിജീവിക്കാനുള്ള കൃപ ചോദിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വചനം തരികയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:17 വചനമാണ്. വിശ്വസിക്കുക, ഞാനും നീയും ദൈവത്തിന്റെ മകനും മകളുമാണെങ്കിൽ. ദാനിയേൽ 3:17 വിശ്വസിക്കുക. കർത്താവെ വചനം പറയുകയാണ്. ദാനിയേൽ രാജാവിനോട് പറയുകയാണ്, രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം എല്ലാ മക്കളും ഒന്ന് ഏറ്റു പറയട്ടെ. കണ്ണുകളടച്ച് ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുക. ഒരു പക്ഷേ നിനക്ക് ജോലിയില്ലായിരിക്കും, നിനക്ക് കുടുംബത്തിൽ സമാധാനമില്ലായിരിക്കും, പല പേപ്പർ വർക്കുകൾ നടക്കേണ്ടതുണ്ടാകും, രോഗപീഠകളായിരിക്കും, കുഞ്ഞുങ്ങളില്ലായിരിക്കും, സ്ഥലം മേടിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഭവനമില്ലായിരിക്കും. എല്ലാം ഈശോയുടെ കാര്യങ്ങൾ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ച നമ്മുടെ കർത്താവ് അവൻ ശക്തനാണ് മക്കളെ, അവൻ സർവശക്തനാണ്. കർത്താവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ ഈ സമയത്ത് ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഈശോയെ, ഈ തീച്ചുളയിൽ നിന്ന്, ഈ സങ്കടത്തിന്റെ കനിയിൽ നിന്ന്, ഈ കെട്ടുപാടുകളിൽ നിന്ന്, ഈശോയെ ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരിക്കൽ കൂടി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. വലിയ വിടുതൽ ഉണ്ടാവട്ടെ, വലിയ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഈശോയുടെ തിരുവോസ്തിക്ക് മുമ്പിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം ഈശോയോട് പറ. ഈ ഒരു മിനിറ്റ് സമയം നിങ്ങൾക്ക് എന്തൊക്കെ ഈശോയോട് പറയാനുണ്ടോ, ഈ ധ്യാനത്തിന് നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ 3 നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കണം. ഈശോയോട് പറയണം. ആത്മീയ മേഖലയാകാം, ഭൗതിക മേഖലയാണ്, സമാധാനത്തിന്റെ മേഖലയാണ്, എന്ത് കൊടുക്കട്ടെ, പറയാനുള്ളതെല്ലാം പറ. അൾത്താരെ നമ്മളെ ശ്രവിക്കുകയാണ്. അപ്പമായി മാറിയവൻ നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കണം ഈശോ, ഞങ്ങളുടെ മക്കളുടെ ഉള്ളിൽ ജീവിക്കണം ഈശോ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറയാണ്, ആർക്കും പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ചിന്തിക്കുന്നവരെ ഈശോ കാണിച്ചു തരികയാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, ഇനി ആർക്കും ഞങ്ങളെ ഈ ഗതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഏതാനും വ്യക്തികൾ ഈശോ കാണിച്ചു തരികയാണ്. ഈശോ പറയാണ്, എനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഈശോയുടെ അടയാളം ചോദിക്കും. ഈ 3 ദിവസത്തിനുള്ളിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. ദൈവം വിശ്വസിക്കും, വിശ്വസിക്കുന്നവരുടെ മേൽ ഈശോ ഇടപെടും. മക്കളെ, കർത്താവ് തരും. എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ അനുഗ്രഹിക്കണേ, അപ്പ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ കൈനീട്ടി തൊടുകയും, എൻ്റെ ഈശോയെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നെന്ന് എല്ലാ മക്കളും പറയട്ടെ. ഈശോ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോ, എന്റെ കണ്ണുനീരുകളെ ചേർത്ത് വെച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ, എന്റെ സങ്കടങ്ങളെ ചേർത്ത് വെച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ. ഈശോയെ, എല്ലാ മക്കളെ വലിയ തകർച്ചയിൽ നിന്ന് പൊക്കിയെടുക്കണേ ഈശോയെ, കണ്ണുനീരുകൾ ഏറ്റെടുക്കണേ ഈശോയെ, അനുഗ്രഹിക്കണേ ഈശോയെ, ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കും.
ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ഞാനും നീയും ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുകയാണ് ഈശോയെ. വലിയ അടയാളങ്ങൾ എൻ്റെ ജീവിതത്തോട് നീ ചേർത്ത് വെക്കണേ ഈശോയെ, എൻ്റെ കുടുംബത്തോട് ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോടും. ഈശോ അതെല്ലാം ഏറ്റെടുക്കും. ഈശോ അതെല്ലാം ഏറ്റെടുത്ത് നമ്മളെ, നമ്മുടെ കുടുംബത്തെയൊക്കെ ഈശോ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. നമ്മളെ ആരെയും മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വലിയ കൃപ എന്നറിയാം. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ആദ്യം നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു എല്ലാ ദിവസവും ഒന്നൊന്നര മണിക്കൂർ ഇവിടെ ആരാധിക്കുമ്പം ഈശോ വലിയ അത്ഭുതങ്ങൾ അനേകം ജീവിതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒരു ദിവസം ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഈശോ തന്നിയ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ആരാധന സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഗാനമുണ്ട്, ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, അങ്ങയേക്ക് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം അതെല്ലാം ഓർത്ത് നമ്മളൊന്ന് ഈശോയെ ഒന്ന് പാടി ആരാധിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കും, നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും, നിങ്ങളുടെ കണ്ണുനീരുകളെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ എല്ലാ കുടുംബങ്ങളെ, എല്ലാ കുഞ്ഞുങ്ങളെ, എല്ലാ മക്കളെ, എല്ലാ ദമ്പതികളെ, വേദനകളിലായിരിക്കുന്ന മക്കളെയൊക്കെ ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോ കരുണയാകണേ. ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഈശോട് പറയാ, ജീവനും ഈശോയെ ജീവനും ജീവനും എല്ലാ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. നമ്മുടെ കർത്താവ് തേജസ്സോടെ മഹിമയോടെ ആനന്ദത്തോടെ ഈശോ ഈ അൽത്താൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ആ കർത്താവിനെ സ്നേഹത്തോടെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ആരാധിക്കുന്നു, ഈശോയെ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. യേശുവേ, എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ നിങ്ങളിവിടെ എഴുതിയിടണം. ഈ പാട്ടിന് ശേഷം പറഞ്ഞു പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കും. ആരാധിക്കുന്നു ഈശോയുടെ മുഖത്തേക്ക് നോക്കി പാടി പ്രാർത്ഥിച്ചേ. മുൻപിൽ അടച്ച് കുമ്പിടുന്നു ഈശോയെ, ഈശോയെ കുമ്പിടുന്നു കർത്താവേ. എല്ലാ കണ്ണുനീരുകളും, നമ്മുടെ കുഞ്ഞുങ്ങള് ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചകൾ അനുഭവിക്കുന്നവര്, OET, OSCE, CBT, ILTS എക്സാം എഴുതുന്ന മക്കള്, എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര്, കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തവര്, തകർച്ചയിലായിരിക്കുന്നവർ, ഈശോ യുവജനങ്ങൾ, യുവദമ്പതികള്, കർത്താവെ ന്യൂ ഫാമിലീസിനെ സമർപ്പിക്കുന്നപ്പ, കർത്താവെ കരുണയായിരിക്കണം. ഈശോ എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ വലിയ കൃപ നിറയപ്പെടാൻ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയേ. അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ജീവനും സർവസ്വവും കുമ്പിടും ഈശോയെ കരുണയാകണേ അപ്പ. എല്ലാവരും ചേർന്ന് ആരാധിച്ചേ. ഈശോയെ കരുണ കാണിക്കണേ അപ്പ. ജീവനും ഈശോയെ ചേർത്ത് വെക്കുന്നപ്പ.
ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈശോയെ ആരാധിക്കും. ഈശോയെ കർത്താവെ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ തരുന്ന എല്ലാ കൃപകളെയോ ഈശോയെ നീ സന്നദ്ധയിലിരിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതോ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്നതോ ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ മക്കളുടെയും വേദനകളെ ഈശോയെ പ്രാർത്ഥനകളെ നിനക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ സമർപ്പിക്കുകയാണ് കർത്താവെ. കരുണയോടെ ചേർത്ത് പിടിക്കണേ ഈശോയെ. കർത്താവെ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസമാണ് ഈശോയെ. ഈ രണ്ടാം ദിവസം വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈശോയെ അനേക മക്കൾക്ക് ഈശോയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ നിമിഷങ്ങൾ ഈശോയെ കൊടുത്ത് അനുഗ്രഹിക്കണേ. ഇന്നലെ പ്രാർത്ഥിച്ചു, നമ്മൾ ആരാധന പ്രാർത്ഥിച്ചു. മാസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു സ്ത്രീ ഇന്നലെ രാവിലെ പ്രാർത്ഥന ചോദിച്ചിരുന്നു. കർത്താവ് ഇന്നലെ രാത്രി നന്നായി ഉറങ്ങാനുള്ള കൃപ കൊടുത്തുന്ന ആ മകൾ ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങൾ നിന്റെ മുൻപിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ നിയോഗങ്ങളെ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കുന്നുണ്ടല്ലോ കർത്താവേ, നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ എല്ലാ നിയോഗങ്ങൾ ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ വലിയൊരു സാന്നിധ്യം, ഈശോയുടെ തിരുമുഖത്തിൻ്റെ വലിയൊരു സാന്നിധ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കർത്താവേ അങ്ങയുടെ തിരുമുഖത്തിൻ്റെ വലിയ സാന്നിധ്യം എനിക്ക് തരണേ ഈശോയെ. ആ വലിയ കൃപ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയാകണേ ഈശോയെ, കരുണയാകണേ ഈശോയെ. കർത്താവേ നിൻ്റെ വലിയ സാന്നിധ്യം, കർത്താവേ വലിയ കാരുണ്യം ഈശോയെ ഞങ്ങളോട് കാണിക്കണേ അപ്പ. കർത്താവേ കരുണയാകണേ. ഈശോയിലേക്ക് നോക്കിക്ക എല്ലാ മക്കളും, ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ കാണുന്നൊരു കർത്താവുണ്ട്, കണ്ണ് കണ്ടിട്ടില്ലാത്തത്. ഈശോയെ സമയത്ത് ഓരോ മക്കളെയും സമർപ്പിക്കാണ് ഈശോയെ. ജോയിസ് ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അബിസൺ ജോയിസിൻ്റെ ഫാമിലി ഈശോ ഇവരെല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവേ. അനിറ്റ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കർത്താവേ. ആന്റണിയുടെ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എലിസബത്ത് ചെറിയാൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ജിയോ ജേക്കബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയാകണ ഈശോയെ. സാജു പോളിനെ ഈശോയെ വീടിൻ്റെ ജപ്തിയും കാര്യങ്ങളും എല്ലാം അങ്ങ് കാണണേ കർത്താവ്. ഈശോയെ അവിടുന്ന് അനുകൂലമായി ഉത്തരം കൊടുക്കണമേ എന്ന് ഈ സമയത്ത് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ഈശോയെ തിരുമുമ്പിലേക്ക് മിനി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയാകണം ഈശോയെ. യേശുവേ ജോലിയില്ലാത്ത മക്കൾ ഈശോയെ കർത്താവേ കരുണയായിരിക്കണേ അപ്പ. ജോലിയിൽ നിന്ന് വിസ നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കും. ഫിലിപ്സൺ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജൂബി ജോഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജിഷ ജോസഫ് അവരുടെ നിയോഗങ്ങളെല്ലാം നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ. നിമ്മി ബിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ മിനി എബ്രഹാമിനെ, മിനിയുടെ കുടുംബത്തെ ഈശോയെ, അവളുടെ ഫാമിലിയെ, കുഞ്ഞുങ്ങളെ, അനു ജോജിയെ സമർപ്പിക്കുന്നു കർത്താവേ. നിസ്സി വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയാകണേ അപ്പ. കരുണയായിരിക്കണേ ഈശോയെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ എല്ലാ മക്കളിലേക്കും നിറയപ്പെട്ടെ. ബിൻസി രമേശിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുൻപിലേക്ക് എല്ലാ മക്കളെയും തരികയാണ്. എല്ലാ മക്കളെയും, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകളുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ വേദന. ഈശോയെ പ്രശാന്ത് വടശ്ശേരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ തിരുമുൻപിലേക്ക് ഏൽപ്പിക്കുകയാണ്. ബിനോയി കൊല്ലം കർത്താവേ, വലിയ കടഭാരങ്ങളുണ്ട് കർത്താവേ ആ മകൾ. ഈശോയെ അവിടെ നിന്ന് ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവേ നീ ഏറ്റെടുക്കണേ ഈശോയെ. ഈശോയെ മിലോണ സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഇറങ്ങി വന്ന് കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ആശീർവാദം ഉണ്ടാവട്ടെ ഈശോ. മേരി ഡിസൂസായ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സിനി പാപ്പച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ കർത്താവേ കരുണയാകണേ ആ മകളുടെ നിയോഗത്തെ. വിസായ ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ. ജോളി മത്തായിയെ സമർപ്പിക്കുന്ന കർത്താവേ. സൗമ്യ ജോസഫിനെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. റീന ബോബിയെ, റോബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ ജിനേഷ് ജോസഫിനെ സമർപ്പിക്കുന്നു. ഈ മക്കളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഈ മക്കളിലേക്കെല്ലാം നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ. അലീഷ ലിബിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൺ കെയിൻ്റെ ഫുൾ റിക്കവറിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഈശോയെ വീട്ടിലോട്ട് വരാൻ, സ്കൂളിലേക്ക് നോർമലായിട്ട് പോകാനുള്ള കൃപ ഈശോയെ കൊടുക്കണേ അപ്പ. കർത്താവേ സിജു ജോസ് ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണം ഈശോയെ.
കരുണയായിരിക്കണേ. അപ്പൊ ജോൺസൺ ഫിലിപ്പിനെ ഏൽപ്പിച്ചതൊന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. ഫിലിപ്സൺ ജോസഫിനെ സമർപ്പിക്കുന്നു ഈശോയെ. കരുണയാകണേ അപ്പ, അവൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണേ ഈശോ. ജസ്റ്റീന ബിജുവിനെ, അവളുടെ ഹസ്ബൻഡിനെ ഈശോയെ നിനക്ക് തരുന്നു ഈശോയെ. സിമി ജിനോയെ സമർപ്പിക്കുന്നു ഈശോയെ. റിൻസി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണേ ഈശോ. ഈ മക്കളെല്ലാം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ വലിയ കാരുണ്യം, സിറിയ ജോബിയെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിറിയ ജോബിയുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ വലിയ ശക്തിയാണ്, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തി. ജെറമ്യ 33:3 വചനം പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഈശോയെ ബോബി തോമസിനെ, ജിനി വർഗീസിനെ, സിറിയ ജോബിയെ ഈശോയെ സമർപ്പിക്കുന്നു. റീന ബിനോയിയെ സമർപ്പിക്കുന്ന കർത്താവെ, ടോണി ഇമ്മാനുവേലിനെ സമർപ്പിക്കുന്ന കർത്താവെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ കർത്താവേ. അവിടുന്ന് ഇറങ്ങി വരണേ അപ്പ. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. കർത്താവ് ഈ സമയത്ത് വിവാഹ തടസ്സമുള്ള മക്കളെ സമർപ്പിക്കണം. തോമസ് വർക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവൻ്റെ കുടുംബത്തെ ഓർക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണം. വിവാഹ തടസ്സമുള്ള എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മർക്കോസ് 11:11, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ 11:24-25 വചനങ്ങളിലേക്ക് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ സമയത്ത് അന്ന ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോയുടെ വചനം പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ നിയോഗത്തെ ഈശോയെ, സോനാ ജോസിനെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലിസി വിൻസെന്റ് അനൂപിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ബീന ബിജുവിനെ സമർപ്പിക്കുന്നു. ഏബൽ ബിജുവിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവെ. ജോസഫ് മാത്യുവിനെ സമർപ്പിക്കുന്നു. മരിയറ്റു കുമാറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹെലനായുടെ കല്യാണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഓർക്കുന്നു ഈശോയെ. രാജി പോൾ, അവളുടെ ആരോഗ്യം, അവളുടെ ജോലി മേഖലകൾ, അവൾ ആയിരിക്കുന്ന അവസ്ഥ, അവളുടെ കുടുംബത്തെ ഈശോയെ നിനക്ക് തരുന്നു ഈശോയെ. വചനം പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. അവിടുന്ന് ഇറങ്ങി വരണേ അപ്പ. കർത്താവെ, നീ ഇറങ്ങി വന്ന് ഈ കുടുംബങ്ങളുടെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം കൊടുക്കും ഈശോയെ. ഗൾഫിലേക്കുള്ള വിസ തടസ്സങ്ങളുടെ മേൽ ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ. വചനം ഏറ്റെടുത്തു മക്കള്. മർക്കോസ് 11:24, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവെ, 5 ട്രീസായ സമർപ്പിക്കുന്ന കർത്താവെ. റോബിൻ സെബാസ്റ്റിനെ, നാൻസി അബ്രഹാമിന് ഈശോയെ, വിദേശത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് കർത്താവെ. അവരെല്ലാം നിനക്ക് തരികയാണ് ഈശോയെ. ഞങ്ങളിതെല്ലാം നിനക്ക് തരുമ്പം നീ കാണണം കർത്താവെ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന തിരുമുഖം ഉയർത്തി ഞങ്ങളെ നോക്കണം ഈശോയെ. ഈശോയെ കരുണയായിരിക്കണം ഈശോയെ. ഈശോയെ ബലമായി മാറണം. എല്ലാ മക്കളും ഏറ്റെടുക്കണം. നമ്മുടെ ഈ വചനം 10 പ്രാവശ്യം നമ്മുടെ നിയോഗം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. ശൈലിയെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ അപ്പ. സിസി മത്തായിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ കരുണയായിരിക്കണം. ഈശോ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോ. ഇടപെടണം ഈശോയെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. ജിസി മാത്യുവിന്, അവളുടെ കുഞ്ഞിനെ ഈശോയെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഈശോയെ. ഇടപെടണേ അപ്പ. ഈശോയെ, ജാൻസിയെ സമർപ്പിക്കുന്ന കർത്താവെ. ജാൻസിയുടെ കുഞ്ഞിൻ്റെ പരീക്ഷ കർത്താവെ, ഇൻ്റർവ്യൂ എല്ലാം നന്നായിട്ട് ചെയ്യാൻ കൃപ കൊടുത്തതോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മർക്കോസ് 11:24, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കുക. ഈ വചനം ഏറ്റു പറഞ്ഞു ഈശോയെ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ മക്കളുടെ എല്ലാം പ്രാർത്ഥന നിയോഗത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. മരിയറ്റുകുമാറിന്റെ മകൻ വിഷ്ണുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ, IELTS പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കള്, പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കള്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, OET CBT OSCE പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഈശോയെ ഡിറ്റി വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കർത്താവെ. അവിടെ നേടപ്പെടണേ അപ്പ. ബിനു ജോർജിനെ സമർപ്പിക്കുന്നു. ഷാർലുവിനെ, കുഞ്ഞിനെയൊക്കെ സമർപ്പിക്കും.
പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യണേ അപ്പാ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. ഷൈനി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഷൈനിയുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോയുടെ വലിയ കൃപ നിറയട്ടെ ഈശോയെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. കുഞ്ഞുമോൻ എബ്രഹാമിനെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ ഈശോയെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശോയെ. കരുണയായിരിക്കണേ കർത്താവേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ. ഈശോയുടെ നാമത്തിൽ ഈശോയെ കരുണയായിരിക്കണേ അപ്പാ. ഈശോയെ തോമസിന്റെ ജോബ് കർത്താവെ, മാൾട്ടായ്ക്കുള്ള ജോലിയുടെ കാര്യം ഈശോയെ നീ ഇടപെടണേ അപ്പാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഓരോ നിയോഗത്തിന്റെ മേൽ കുരിശു വരച്ച് ഈ വചനത്തിന്റെ അത്ഭുത ശക്തി നിറയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ജിജോ മോൻ മുളയ്ക്കലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും ഈശോ ഏറ്റെടുക്കണം ഈശോയെ. ഈശോയെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ കർത്താവെ. അവിടുന്ന് ഇറങ്ങി വരണേ അപ്പ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ നിയോഗത്തെ എല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു, കർത്താവെ എല്ലാ മക്കളെയും നിനക്ക് സമർപ്പിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ മക്കളുടെയും വേദനകളെ ഈശോയെ ഏറ്റെടുക്കണേ അപ്പ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണം ഈശോ. മറ്റൊരു വചനം നമുക്ക് പെട്ടെന്ന് തരികയാണ്. റൊമാൻസ് കൃതിയ ലേഖനം 10:9 വചനം, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മനുഷ്യൻ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുക, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈശോയെ ബിൻസി ഷോജിയെ സമർപ്പിക്കുന്ന ഈശോയെ. ക്രിസ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ ഈശോ. ഞങ്ങൾ വിശ്വസിക്കുക, അങ്ങ് സത്യദൈവമാണെന്ന് വിശ്വസിക്കുക, നീ കർത്താവാണെന്ന് വിശ്വസിക്കുകയാണ്, നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയെ ദൈവമായിട്ട് ഏറ്റു പറയാൻ പറ്റുന്ന വലിയൊരു അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് തരണേ ഈശോയെ. കർത്താവിനെ ദൈവമായിട്ട് ഏറ്റുപറയണം, കർത്താവിനെ ദൈവമായിട്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കണം. ഈ ലോകത്തിലെല്ലാ വ്യക്തികളും ഈശോയെ കർത്താവും ദൈവവുമായിട്ട് ഏറ്റുപറയാൻ ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നീ കർത്താവാണെന്ന്, നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയും. യേശുവേ കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ അപ്പ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. IELTS പരീക്ഷ ഈശോയെ ഒത്തിരി പാടായിട്ട് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പ. ഈശോയെ കെസ് തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളും ഈശോയുടെ ദൈവത്തെ ഏറ്റുപറഞ്ഞ മക്കളെ, ജിജോമോന്റെ വൈഫ് ആൻസിനെ സമർപ്പിക്കാം, ലിജി മാത്യുവിനെ സമർപ്പിക്കാം കർത്താവെ. കരുണയായിരിക്കണേ ഈശോയെ, ഈശോയെ കരുണയാകണേ ഈശോയെ. ഈശോയെ സഞ്ജിത്ത് ജോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി ഈശോയെ അങ്ങ് കൊടുത്ത് അനുഗ്രഹിക്കണേ അപ്പ. ഈശോയെ നീ കർത്താവാണ്, നീ ദൈവമാണെന്ന് ഏറ്റുപറയും. എല്ലാ മക്കളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ അനുഗ്രഹിക്കണേ അപ്പ, അങ്ങ് സർവശക്തനാണ്. ഈശോയോട് പറ, ഈശോയുടെ മുഖത്തോട്ട് നോക്കി ഈശോയെ ജ്യോതിയെ സമർപ്പിക്കുന്ന അപ്പ. ഈശോയെ അനീഷിനെ സമർപ്പിക്കുന്നു ഈശോയെ. എല്ലാ മക്കളും ഈശോയിലേക്ക് നോക്കിക്കേ, വചനം സംഭവിക്കട്ടെ. ഈശോയിലേക്ക് നോക്കി പാടി പ്രാർത്ഥിച്ച് ഓരോ മക്കളും ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ ലിബിയെ സമർപ്പിക്കുന്നു ഈശോയെ. ഈശോയിലേക്ക് നോക്കി പറ കർത്താവെ, നീ സത്യമായും ദൈവമാണെന്ന്, നീ കർത്താവാണെന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുകയാണ് ഈശോയെ. ഓരോ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും ഈശോയുടെ സന്നിധിയിലേക്ക്. നമ്മുടെ കുടുംബത്തെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഷെറിൻ സജിയെ സമർപ്പിക്കുന്നു ഈശോയെ. ഈശോയെ കരുണയാകണേ അപ്പ. ഈശോയെ ആൽഫി ജോണിനെ സമർപ്പിക്കുന്നു കർത്താവെ. ഹെബി എബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ കരുണയാകണേ അപ്പ. യേശുവേ ഈശോയെ ലൂസി സന്തോഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കരുണയാകണേ അപ്പ. ഈശോയെ ഇന്നലെ പ്രാർത്ഥന ചോദിച്ച് ഓരോ മക്കളെ ഓർക്കുന്നപ്പ. ഈശോയെ ബാബു പൗലോസിനെ സമർപ്പിക്കുന്നപ്പ.
വിശോട് പറ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ പ്രഖ്യാപിക്കുന്നു, സുരേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, ഞാൻ പ്രഖ്യാപിക്കുന്നു ഈശോയെ, ലിസി സജിയെ സമർപ്പിക്കുന്നു ഈശോയെ, ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന, ഈശോയ്ക്ക് ആരാധന കൊടുക്കേ മക്കളെ, എല്ലാ മക്കളും ചേർന്ന് ആരാധിച്ചേ, ജിജോയെ സമർപ്പിക്കുന്നു കർത്താവേ, മനോജ് ജോസഫിനെ സമർപ്പിക്കുന്നു കർത്താവേ, എല്ലാ മക്കളും ദൈവത്തെ കർത്താവായി ദൈവമായി ഏറ്റുപറയാൻ വലിയ വിശ്വാസം ഈശോയെ ഞങ്ങൾക്ക് തരണയപ്പ. ജൂലി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈശോയെ തരണയാണ് ഈശോയെ, പ്രോമെട്രി എക്സാം പാസ്സായി കുഞ്ഞെ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും, ഈശോ നിന്നെ പാസ്സാക്കിയിരിക്കുന്നു. സിറിയ ജോബിയെ സമർപ്പിക്കുന്നു കർത്താവേ, ലാസറിനെ സമർപ്പിക്കുന്നപ്പ, സംഗീതയെ സമർപ്പിക്കുന്നു ഈശോയെ, ജോസഫ് മാത്യുവിനെ സമർപ്പിക്കുന്നു കർത്താവേ, ഈശോയെ വിശ്വസിക്കുന്നു ഈശോയെ, നീ കർത്താവാണ്, നീ ദൈവമാണെന്ന് വിശ്വസിക്കുന്നപ്പ, ഈശോയെ സോനായെ സമർപ്പിക്കുന്നപ്പ, ഈശോയോട് പറ നീ കർത്താവാണെന്ന്, ഈശോയെ പോൾ സെൻ ജോസഫിനെ സമർപ്പിക്കുന്നു ഈശോയെ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന, ഈശോയെ റോബിൻസനെ സമർപ്പിക്കുന്നു കർത്താവേ, ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന, ഈശോയെ ഈശോയിലേക്ക് നോക്കിയേശോട് പറ നീ കർത്താവാണെന്ന്, ഞാൻ പ്രഖ്യാപിക്കുന്നു ഈശോയെ ഈശോയെ ഈശോയെ, ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ, യേശുവേ ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി സമർപ്പിക്കും, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ തിരുമുഖത്തേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. എല്ലാ മക്കളും ഈശോയെ കരുണയായിരിക്കണേപ്പാ, ഈശോയെ കരുണയായിരിക്കണേപ്പാ, യേശുവേ കരുണയായിരിക്കണേപ്പ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം സംഭവിക്കണം, ഈശോ നിറഞ്ഞു നിൽക്കണം, ഈശോ നിറഞ്ഞു നിൽക്കണം നമ്മുടെ ജീവിതത്തിൽ. ഈശോ ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല മക്കളെ, ഈശോ ഇല്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ ഈ അൾത്താരിക്ക് മുമ്പിലേക്ക് വിശ്വാസത്തോടെ വയ്ക്കുക. ഈശോയെ കരുണയാകണേപ്പ, നമ്മുടെ കുടുംബത്തിൻ്റെ വേദനകളെല്ലാം ഈശോയുടെ പക്കലേക്ക് എല്ലാ മക്കളും എടുത്തു വെച്ച് പറയാനുള്ളതെല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ ഈശോയെ ക്രിസ്മസ് റൂം നല്ലൊരു കുംഭസാരം നടത്തണമെന്ന് അനേകം കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നു. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കുംഭസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈശോയെ കർത്താവെ വഴി ഒരുക്കണം. ഈശോ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറഞ്ഞാൽ ഒന്നും നടക്കില്ല, പക്ഷേ നീ ഇടപെട്ടാൽ നടക്കും ഈശോയെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മക്കളെ. ജോലി ഇൻ്റർവ്യൂ അതിനുവേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്, അവരെ നമുക്ക് സമർപ്പിക്കാം. രോഗ കടക്കിൽ കിടക്കുന്ന മക്കളും ഈശോയെ, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന മക്കൾ ഈശോയെ, ഇവരെല്ലാം നിനക്ക് തരികയാണ്. ഈശോയെ ജോയിസി മോൾ ജോസഫിനെ സമർപ്പിക്കുന്നു ഈശോയെ, അവളുടെ ബ്ലഡ് റിസൾട്ട് ഈശോയെ പരിപൂർണമായിട്ട് നീ നോർമലാക്കും ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ. ഈശോയെ കരുണയാകണേപ്പ, ബിസിനസ്സുകളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോ കരുണയാകണേ. ഈശോയെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, കരുണയാകണേപ്പ ഈശോയെ കരുണയാകണേപ്പ. കാലുവേദനയുള്ള ബിന്ദു ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, കരുണയാകണേ ഈശോയെ. ജോബി മാത്യുവിന് നല്ല ജോലി കൊടുക്കണം ഈശോയെ, നിനക്കെല്ലാം സാധ്യമാണ്, എല്ലാം നിനക്ക് സാധ്യമാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഈശോ. ഈശോയെ ജോബി അനുഗ്രഹിക്കണം ഈശോ, ഈശോയെ
കരുണ കാണിക്കണേ കർത്താവെ, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ, ഈശോയെ സ്നേഹിച്ച മക്കളെ, ഈശോയെ മിന്റു തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മിന്റുവിന്റെ എല്ലാ നിയോഗങ്ങളെയും നിന്റെ അൽത്താരിക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് കർത്താവെ. ഷെറിൻ സജിയുടെ മോളുടെ ജോലി തടസ്സത്തിന്റെ മേൽ ഈശോയുടെ കരം നീട്ടപ്പെടട്ടെ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, വെച്ചുള്ള വാതിലുകൾ തകർക്കും. യേശുവേ, അവിടെ നിന്ന് ഇറങ്ങി വരണേ ഈശോയെ. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരാൻ ഒത്തിരി കൊതിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാഥ, ഒരുപാട് കൊതിയോടെ. യേശുവേ, ഇറങ്ങി വരണേ ഈശോയെ, ഈശോയെ നീ ഇറങ്ങി വരണേ ഈശോയെ. എല്ലാവിധ വേദനകളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കും. ഈശോയ്ക്ക് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. കർത്താവേ, കണ്ണുനീരുകളുണ്ട്, സംശയങ്ങളുണ്ട്, ഈശോയെ പലതും ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇല്ല ഈശോയുടെ പറമക്കളെ, ഈശോയെ ഷാരോൺ സാമൂവലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാരോണിന്റെ പ്രാർത്ഥന നിയോഗത്തിന്റെ മേൽ ഈശോയുടെ കരം നിലപ്പെടട്ടെ. ഷോയെ ഷൈനി ജയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഷോയെ ഒത്തിരി മക്കള് ഈശോയിനോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ഈശോയെ. കർത്താവ് അവരെല്ലാം നിനക്ക് തരികയാണ് ഈശോയെ. കടഭാരം ഈശോയെ, ജോലിയില്ലാത്ത അവസ്ഥ ഈശോ, ഇസ്രായേലിന് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കള്, അതിന്റെ പേപ്പർ വർക്കുകൾ ശരിയാകാത്ത ഈശോയെ, കാനഡയ്ക്ക് പോകാൻ പൈസ കൊടുത്തിട്ട് ഈശോയെ ഒന്നും ആകാത്ത മക്കളുണ്ട് കർത്താവെ. അവരെല്ലാം നിനക്ക് തരികയാണ് എൻ്റെ ഈശോയെ. അവരോടൊക്കെ നീ വലിയ കരുണ കാണിക്കണേ എന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യേശുവെ ഏറ്റെടുക്കണേ ഈശോയെ, ഈശോയെ ലിജി മാത്യുവിനെ ഏറ്റെടുക്കണേ അപ്പ. ഈശോയെ, ഹോളി കമ്മ്യൂണിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന കുഞ്ഞിന്റെ എല്ലാ ആത്മനിറവുകളും ഈശോ ഏറ്റെടുക്കണേ ഈശോ. ബിജു മാത്യുവിനെ സമർപ്പിക്കുന്നു ഈശോയെ, കരുണയാകണേ അപ്പ. ജോയ്സ് മോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആലീസ് ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു കുഞ്ഞുണ്ടാകാനുള്ള പ്രാർത്ഥന നിയോഗത്തെ ഈശോ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയാകണേ അപ്പ. ഈശോ 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 കർത്താവെ, പ്രായമേറെയായി രോഗപീഠയിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവരെല്ലാം സമർപ്പിക്കുക. ഓരോരുത്തരുടെയും കണ്ണുനീരുകളെ നിനക്ക് തന്നു പ്രാർത്ഥിക്കുന്നു ഈശോ. നിനക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല നിനക്ക് കഴിയാത്തതായിട്ട്. ഈശോയുടെ സന്നിധിയിലേക്ക് നെടുവീർപ്പുകളെല്ലാം ഒന്ന് സമർപ്പിച്ച മക്കളെ, എല്ലാ നെടുവീർപ്പുകളും ഈശോയുടെ പക്കലോട്ട് നിങ്ങൾ സമർപ്പിക്കും. ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ, വേദനകളെ ഏറ്റെടുക്കണേ എന്ന് പറ. ഈശോ ഈ അൽത്താരിയിലുണ്ട് കേട്ടോ, ഈശോ ഈ അൽത്താരിയിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ വേദനകൾ കാണുകയാണ്. ഹിമാ സാംസണെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഹിമയുടെ എല്ലാ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണേ അപ്പ. ഈശോ ഇതാ നമ്മളെ തൊടുകയാണ് മക്കളെ, ഒന്ന് കണ്ടടച്ചേ. ഈശോ തൊടുന്നു, ഒന്ന് അനുഭവിച്ച്. നിന്റെ ഏകാന്തതയിൽ ഈശോ കൂടെ വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ വിശ്വസിക്കുക. ജയമോൾക്കിയ ജോണിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സിജി എൽസ ഡേവിഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, അനുഗ്രഹിക്കണേ അപ്പ. കർത്താവെ, ജോലിക്ക് വേണ്ടിയാണ് ഈ മക്കളെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ ഡോളി ജോബിളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ അത്ഭുതങ്ങൾ ചെയ്യണേ അപ്പ, അടയാളങ്ങൾ ചെയ്യണേ അപ്പ. ഈശോയെ നിനക്കെല്ലാം സാധ്യമാണല്ലോ എന്റെ അപ്പ, നിനക്കെല്ലാം സാധ്യമാണ്. നിന്റെ വലിയ കരുണയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഈശോ. ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല ഈശോയെ, അങ്ങല്ലാതെ ആരുമില്ല. മീന ബൈജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. മീന ബൈജുവിന്റെ ഓരോ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈശോ. നിമ്മി റോയിയെ സമർപ്പിക്കുക കർത്താവെ. കരുണയാകണേ അപ്പ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജോൺ സി കുടിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും ഈശോയെ. റോജോ ജോർജിനെ സമർപ്പിക്കുന്നു ഈശോ ഈ സമയത്ത്. ഈശോയെ നീ ഇറങ്ങി വരണേ ഈശോയെ, നീ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ വലിയ കൃപകൾ ചൊരിയാൻ ഇന്ന് വന്ന് ജീവിക്കുകയാണല്ലോ അപ്പ. മഞ്ജു മജുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. രോഗപീഠങ്ങൾ, ആരോഗ്യ മേഖല കർത്താവെ, കുടുംബത്തിന്റെ ദൈവിക സമാധാനം എല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ. ഈശോയെ ഇറങ്ങി വരണേ ഈശോയെ, ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. മനോജ് വെള്ളപ്പാണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോയെ. ഇന്ന് രാവിലെ ഒരമ്മ തന്റെ കുഞ്ഞിന്റെ വലിയ രോഗപീഠയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു ഈശോയെ. സമർപ്പിക്കുന്നു കർത്താവെ, കരുണയായിരിക്കണം ഈശോയെ. കർത്താവെ കരുണയാകണേ അപ്പ. ഏഞ്ചലും അവവിയും ഈശോയെ അനുഗ്രഹിക്കണേ അപ്പ. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായിട്ട് ഞങ്ങളുടെ മക്കളെല്ലാം വളരട്ടെ. നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആരാധിക്കും.
കർത്താവേ കരുണയാകണേ അപ്പ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യേശുവേ കരുണയാകണേ. ഈശോയെ, ഈശോയെ നീ കരുണ കാണിക്കണേ അപ്പ ഞങ്ങളോട്. ഈശോ, ജോസഫ് ടോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോസഫ് ടോണിയുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണേ അപ്പ. ദൈവത്തിന്റെ വലിയ കൃപ നിറയട്ടെ മക്കളെ, ഈശോയുടെ വലിയ കൃപ. ആരാധിച്ചു പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങേക്ക് ആരാധന അർപ്പിക്കുകയാണപ്പ. ദേവപുത്ര അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണേ ഈശോ, ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേന്ന്. ഈശോയുടെ മുൻപിലേക്ക് എല്ലാ നിയോഗങ്ങളും വേദനകളും സമർപ്പിക്കുകയാണ്. നമ്മൾ ഈശോയെ ചേർന്ന് ആരാധിക്കുകയാണ് കേട്ടോ. എല്ലാ മക്കളും ഈശോയെ ചേർന്ന് ആരാധിക്കും. ഈശോയെ കൂടെ വസിക്കണേ, ഈശോയെ കൂടെ വസിക്കണേ എന്ന് പ്രാർത്ഥിക്കും. എൽദോ വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥന വരണം ഈശോ. എല്ലാ മക്കളും ആരാധിച്ച് ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഈശോയേ, ഈശോ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ കണ്ണുനീരുകളെ നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ മക്കളുടെയും വേദനകളെ നിനക്ക് തന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ. ഈശോയെ ഓരോ മക്കളെ അവിടുന്ന് ഏറ്റെടുക്കണേ ഈശോയെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ കർത്താവെ, അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. ഈശോയെ ഏറ്റെടുക്കണേ ഈശോ, എല്ലാ മക്കളെ ഏറ്റെടുക്കണേ അപ്പ. എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ കൃപ നിറയട്ടെ. എല്ലാ ജീവിതങ്ങളിലും ഈശോ നിറയട്ടെ. ബെറ്റി ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ ഷേർലി സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയാകണേ ഈശോ, ഈശോയെ ബലമായിട്ട് മാറണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ എല്ലാ കുടുംബങ്ങളിലേക്ക് ഈശോ നിറയട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ കാണും. നമ്മുടെ വീടിനെ ഈശോ കാണും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ കാണും. ഒന്നും നഷ്ടമാകില്ല പ്രിയപ്പെട്ടവരെ, ഒന്നും നഷ്ടമാവില്ല. ഈശോ അങ്ങനെ നമ്മളോട് പറയുന്നത്. ഈശോയെ, കർത്താവേ, കർത്താവേ അങ്ങ് കൂടെ വരണേ അപ്പ. കർത്താവേ അങ്ങ് കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. നന്ദി നാഥ, നന്ദിയോടെ പ്രാർത്ഥിക്കും. ഈശോ നമ്മളെ ഓരോരുത്തരെയും ചങ്കോട് ചേർത്ത് പിടിക്കുക. ഈശോ ഈ അൽത്താരയിൽ ഇരിക്കുമ്പം പ്രഭാതത്തിൽ ഈശോയുടെ മുൻപിൽ വിശ്രമിക്കാനുള്ള ഒരു അവസരമാണ് ഈശോ നമുക്ക് തരുന്നത്. കർത്താവേ, വേദനകളിലൂടെ കണ്ണുനീരുകളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈശോയെ. അജി ജോസഫ് കാവുങ്കല്ല് അവൻ്റെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുക. നാഥ, അങ്ങേക്ക് എല്ലാം അറിയാം. അങ്ങറിയാതെ ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഈശോയെ, ഒന്നും സംഭവിച്ചിട്ടില്ല. കർത്താവെ അവിടുന്ന് ഇറങ്ങി വരണേ ഈശോ, എൻ്റെ യേശോയെ അങ്ങ് ഇറങ്ങി വരണേ അപ്പ. കർത്താവെ, എത്രയോ മക്കള് ഈശോ, എത്രയോ മക്കള് ഈശോയെ അറിയാതെ ഈ ക്രിസ്മസ് കാലഘട്ടം, ഇനി ക്രിസ്മസിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ എല്ലാ മക്കളും ഒന്ന് അറിയാനായിട്ട് ഈശോയെ അത് സാധ്യമാക്കണേ അപ്പ. ഈശോയെ അനേകം പേരെ മാനസാന്തരി കൊണ്ടുവരണേ കർത്താവെ. ഈ ക്രിസ്മസ് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പരിചയത്തിലുള്ളവരുണ്ടാകും, വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകും. ഈശോയെ കരുണയാകണേ അപ്പ. കർത്താവെ, തകർച്ചകളും വേദനകളൊക്കെ ഉണ്ട്. പത്രോസ് സ്ലീഹ ഒന്നാം ലേഖനം 5:6 കർത്താവ് നമ്മളോട് പറയും. സ്ലീഹായിലൂടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യം സ്വത്താലുമാണ്. അതെ ഈശോയെ, ഞങ്ങളുടെ കാര്യം സ്വത്താലുമായ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ് ഈശോയെ. ബിൻസി രമേശിനെ സമർപ്പിക്കുന്നപ്പ, റോഷ്മിയുടെ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തിന്റെ മേൽ ഈശോയുടെ വലുത് കരം നീട്ടപ്പെടട്ടെ ഈശോയെ. ഈശോയെ കുഞ്ഞിന് പ്രാർത്ഥിച്ചു പഠിക്കാനുള്ള കൃപ കൊടുക്കണേ അപ്പ. ഈശോയെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കട്ടെ ഈശോ, നിന്നെ കൂട്ടുപിടിച്ച് പഠിക്കട്ടെ ഈശോ. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ വിദേശത്ത് പോകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചാൽ മതി ഈശോയെ, അവരാരും നശിച്ചു പോകാൻ ഇടയാകല്ലേ ഈശോയെ.
ഈശോയെ ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നും. ഈശോയെ അത് നിനക്ക് നല്ലതല്ലെങ്കിൽ ഈശോയെ വഴി ഒരുക്കണ്ട. ഈശോയെ കർത്താവെ അവിടുന്ന് ഓരോരുത്തരെയും കുറിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പ. അവരെല്ലാം സമർപ്പിക്കണം ഈശോയെ. ഈ സമയത്ത് ബെന്നി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോയെ ബെന്നിയുടെ എല്ലാ നിയോഗങ്ങളെയും തിരുമുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ വൈകുന്നേരം നടക്കാൻ പോകുന്ന ധ്യാനത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ആറര തൊട്ട് നടക്കുന്ന ഏഴരയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെ പ്രത്യേകമായി ഓർക്കുകയാണ് ഈശോ. ഓരോ മക്കളുടെ നിയോഗങ്ങളെ അൾത്താരിക്ക് മുമ്പിലേക്ക് എടുത്തു വെച്ച് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഈശോ. അവിടുന്ന് അത്ഭുതം ചെയ്യണപ്പ. റോബിൻ സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്നു ഈശോ. നാൻസിയുടെ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തിന്റെ മേൽ ഈശോയുടെ വലുതുകരം നീട്ടപ്പെടട്ടെ ഈശോ. ഈശോയെ നീ ഒന്ന് കണ്ടാ മതി, ഈശോയെ നീ ഒന്ന് നോക്കിയാ മതി, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും കർത്താവെ. സങ്കീർത്തനം പറയും 10:14 ഈശോയിലേക്ക് നോക്കിക്കാൻ നിങ്ങൾ. സങ്കീർത്തകൻ പറയുകയാണ് കർത്താവെ അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥൻ അവിടുന്ന് സഹായമാണല്ലോ ഈശോയെ. എല്ലാം അങ്ങ് ഏറ്റെടുക്കും. നമ്മുടെ കഷ്ടപ്പാട്, കണ്ണുനീര്, ക്ലേശങ്ങൾ എല്ലാം ഈശോ കാണുന്നുണ്ട്. മക്കളെ വിശ്വസിക്കുക, ഈശോയ്ക്ക് ഇറങ്ങി വരാൻ പറ്റും. ദിവ്യകാരുണ്യനാഥന് ഇറങ്ങി വരാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ ഇറങ്ങി വരണേ ഈശോ. ഈശോയെ ഈശോയെ ബെറ്റിയുടെ മോൻ പാസ്സാവാനായിട്ട് ഞങ്ങൾ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ ഞങ്ങളുടെ മക്കള് നല്ല ഭാവിയിൽ എത്തിച്ചേരണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവെ. സങ്കീർത്തനം 91:15 ഈശോ വീണ്ടും വചനം നമ്മളോട് പറയുകയാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും, അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, ഞാൻ അവനെ മോചിപ്പിക്കുകയും ചെയ്യും. ഈശോയെ ഡേസി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ ഇടപെടേ, ഈശോ കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കരുണയായിരിക്കണേ യേശുവേ. കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, അവരെല്ലാം നിനക്ക് തരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ ആരാധനയുടെ ഈ സമയത്ത് നമ്മൾ ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വലിയ സംരക്ഷണവും ഈശോയുടെ വലിയ കൃപയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് ഈശോയ്ക്ക് നന്ദിയും ആരാധനയും അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ ജീവൻ. ഈശോയെ വിറ്റു കുരുവിളയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ അങ്ങാണ് എന്റെ ആശ്രയം, അങ്ങാണ് എന്റെ സർവസ്വവും. ഞാൻ നിന്നെ ആരാധിക്കുന്നു ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു ഈശോയെ. ഈശോയോട് പറയാം, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമ്മളെ സൃഷ്ടിച്ചവരെ നമുക്ക് ആരാധിക്കാം, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിച്ചു പ്രാർത്ഥിക്കാം. ബ്രഹ്മജത്തെ ആകെ കാത്തു സംരക്ഷിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണേ അപ്പ. ഈശോയെ ഞങ്ങളുടെ ഇടവക വൈദികരെ അനുഗ്രഹിക്കണേ ഈശോയെ. കർത്താവെ സിഹ്രോ മലബാർ സഭയെ, അതിന്റെ പ്രശ്നങ്ങളെല്ലാം ഈശോയെ നീ ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവെ ഉത്തരം തരണേ ഈശോ. യേശുവേ ഉത്തരം തരണേ അപ്പ. സജി മാത്യു വടക്കേക്കുന്നെല്ലാം സമർപ്പിക്കുന്നു. ജിൻസി ബാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവെ അവിടുന്ന് ഇറങ്ങി വരണേപ്പ. അങ്ങ് ഇറങ്ങി വന്ന് എല്ലാ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ഏറ്റെടുക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. മക്കളെ നമ്മുടെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുകയാണ് നമ്മൾ ഈ സമയത്ത്. ഈശോയെ ജോൺസി മാത്യു ഇല്ലാത്ത എന്റെ ഈശോയെ അടയാളങ്ങളിലൂടെ സംസാരിക്കണേ കർത്താവെ. അടയാളങ്ങളിലൂടെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. നന്ദി ഈശോയെ, നന്ദി നാഥാ, നന്ദി നാഥാ. ഈശോയേ ഇടപെടണേപ്പ. യേശുവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
ഈശോയെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ അപ്പ, ഒന്നുമില്ല എന്നത് വിശ്വസിക്കുകയാണ്. നാം അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഈശോയിലേക്ക് നോക്കിക്കേ. കർത്താവിന്റെ അടുത്ത് വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത നമ്മുടെ കർത്താവ്, എന്ത് വേണമെന്ന് ചോദിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ കുടുംബങ്ങളുടെ വേദനകളെല്ലാം ഏറ്റെടുക്കുന്ന നമ്മുടെ കർത്താവ്, ജിബി മാത്യുവിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയെ നന്ദി പറയുകയാണ്. മാതാപിതാക്കള്, സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികള്, ഉപകാരികള് ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ ബിനു ജോണിനെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ അങ്ങ് പറഞ്ഞല്ലോ യോഹന്നാന്റെ സുവിശേഷം 4:23 വചനം, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ഈശോയെ രഞ്ജുവിനെ സമർപ്പിക്കുന്നു, ആന്റണി പീറ്ററിനെ സമർപ്പിക്കുന്നു, ഈശോ നിസി വർഗീസിനെ സമർപ്പിക്കുന്നു, വിന്നി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പോൾ ജോസ് ചാഴുകാരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് പിതാവിനെ ആരാധിക്കുന്നത്. അതിനുള്ള സമയം വന്നു, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. എഫേസൂസ് 5:19 കർത്താവിന്റെ വചനം പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കും. ഈശോയെ എല്ലാ മക്കളെയും നിനക്ക് തന്നു പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കാൻ ഈശോ പരിപൂർണമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവേ എന്റെ യേശുവേ എന്റെ കർത്താവേ കരുണയാകണേ. ഈശോയെ യേശു അങ്ങ് ഇറങ്ങി വരണേ. അപ്പ ഷീല പോളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ എന്റെ മക്കളെ, നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ ഈശോയുടെ കരുണയുള്ള ആ വലിയ സ്നേഹം ഈശോയുടെ തിരുമുഖത്തിന്റെ ഒരു ജപമാലയുണ്ട്. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന തിരുമുഖത്തിന്റെ ജപമാല, ആ തിരുമുഖത്തിന്റെ ജപമാല ഈ സമയത്ത് നമ്മളൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ വലിയ കരുണയാല്, ഈശോയുടെ വലിയ കരുതലിനാല് എല്ലാം ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈശോയുടെ തിരുമുഖം, ഈശോയുടെ തിരുമുഖത്തിന്റെ വലിയ സാന്നിധ്യം, മക്കളെല്ലാം കരുണയുള്ള ആ തിരുമുഖത്തേക്ക് ഉറ്റുനോക്കണം. ആ തിരുവോസ്തിയിലേക്ക് നിങ്ങൾ നോക്കി നിങ്ങൾ ഈ സമയത്ത് ഈ പ്രാർത്ഥനയോടൊപ്പം പങ്കുചേരണം. ഈശോ നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ ദൈവം ഈശോയെ മേഴ്സി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മേഴ്സി മാത്യുവിന്റെ എല്ലാ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേ തിരുസന്നിധിയിൽ എത്തുന്നത് വരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ കഴിയുമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, മരണമില്ലാത്ത ദൈവമേ, ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണ തോന്നണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, എളിമയോടും മതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്കൊരു 7 മിനിറ്റ് പ്രാർത്ഥനയുള്ളൂ. എല്ലാ മക്കളും വിശ്വാസത്തോടെ തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി എന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് നിന്നപ്പോൾ ഈശോ പറഞ്ഞു, തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വലിയ വിശ്വാസത്തോടെ ഈശോയുടെ ആ തിരുമുഖത്തേക്ക് ഉറ്റുനോക്കി എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിൽ ഒത്തിരി സ്നേഹത്തോടെ പങ്കുചേരണം. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ.
തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. സ്വർഗസ്ഥനായ പിതാവേ, എളിമയോടും മതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് 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 കരുണ തോന്നണമേ. സ്വർഗസ്ഥനായ പിതാവേ, എളിമയോടും മതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ.
തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു. നിന്ദിതനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. 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 സ്വർഗസ്ഥനായ പിതാവേ, എളിമയോടും മതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളോടുള്ള അഗാധമായ കരുണയാലും സ്നേഹത്താലും അനന്തമായ യോഗ്യതകൾ നേടിത്തന്നവനുമായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യഥാർത്ഥ മനസ്താപവും പാപമോചനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിത വിശുദ്ധിയാലും അചഞ്ചലമായ വിശ്വാസ സാക്ഷ്യത്താലും ആഴമേറിയ സ്നേഹത്താലും അങ്ങയെ തിരുമുഖത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രിയപ്പെട്ട മക്കളെ ഈശോ പറഞ്ഞിട്ടാണ് ഈ തിരുമുഖത്തിന്റെ ജപമാല നമ്മൾ ചൊല്ലിയത്. തീർച്ചയായിട്ടും അത് ഈശോയുടെ വലിയൊരു ഇടപെടലായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ എല്ലാ വേദനകളും ഒരിക്കൽ കൂടി നമുക്ക് ഈശോയുടെ സന്നിധിയിലോട്ട് കൊടുക്കാം. എന്നെ നിങ്ങളെയും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഈശോ. ഈശോയ്ക്ക് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മുടെ കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മുടെ കർത്താവിന് കഴിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ വേദനകളെല്ലാം നമുക്ക് ഈശോയുടെ പക്കലേക്ക് ഒന്ന് സമർപ്പിക്കാം. ചോദിക്കും മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഈശോ, യേശുവേ, ഈ അൽത്താരിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാം. ദൈവമക്കളെ,
ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഈശോയാണ്. ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഈ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഓൺലൈൻ ധ്യാനത്തിന് രണ്ടാം ദിവസമാണ്. ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ മക്കളും അതിൽ പങ്കെടുക്കാൻ, വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജോസി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, ഓരോ മക്കൾ യേശുവെ അതിരായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്ന മക്കൾ, ദൈവരാജി വേല ചെയ്യുന്നവർ, ഈശോയെ ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റും മക്കളെ. വിശ്വാസത്തോടെ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമല്ലേ. നിങ്ങൾ കൈനീട്ട് ചോദിച്ചേ, കർത്താവ് ഇത് തരണം കേട്ടോ, ഇതില്ലാതെ എനിക്ക് പറ്റിയല്ല കേട്ടോ, ഈശോടൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നൊന്ന് വ്യക്തിപരമായിട്ട് ഓരോ മക്കളും ഈശോയോട് സംസാരിച്ചേ. യേശുവേ, എന്നെ അറിയുന്ന ഈശോയെ, എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്ക് വേണ്ടി ഇടപെടേ അപ്പ. ഷൈനിയുടെ ചാച്ചൻ ഐ സിയുവിലായിരുന്നു, ഇപ്പൊ ഈശോ ഒത്തിരി മാറ്റം കൊടുത്തു. ഇവിടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജിഷ അജിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീന മറിയത്തെ ഈശോയുടെ കരങ്ങൾ. ശുദ്ധാത്മാവേ, നിറയണേ ആത്മാവേ, നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകണേ ആത്മാവേ. ബിറ്റു കുരുവിളയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കൂട്ടിയാൽ കൂടാത്ത പലതിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കുരിശിലറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ദിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കും. വിശുദ്ധ കത്തോലിക്ക ആ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് നെറ്റിയിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ നെറ്റികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടിരുന്നേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന് സ്തുതി. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും.